warahmatullahi wabarakatuh. A'udzu billahi minasy syaithanir rajim. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Nashhadu an la ilaha illallah. Wa nashhadu anna sayyidana wa maulana Muhammadan 'abduhu wa rasuluh. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نحن نقص عليك نبأهم بالحق إنهم فتية آمنوا بربهم وزدناهم هدى. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رحمة الله إني خائف وجل، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى، يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير كلهم نا رئيس هو نا أمير هو نا میں بادشاہ نا وزیر هو در مصطفیٰ ہے میری سلطنت اسی سلطنت کا فقیر ہو جہاں جہاں رب العالمین وہاں وہاں رحمت للعالمین جہاں روزہ ہے پاک خیر الورا صلی اللہ علیہ وسلم ہے وہاں جنت نہیں ہے تو پھر اور کیا ہے کرم کی تجلی
دکھا میرے مولا مجھے بھی مدینہ بلا میرے مولا قبر کا خوف نہ رکھنا ہے دل وہاں سرکار کے چہرے کی زیارت ہوگی ہر وقت تصور میں مدینے کی گلی ہو اور یاد مصطفیٰ صلی اللہ علیہ وسلم کی میرے دل میں بھی ہو زمین و زمان تمہارے لیے مکین و مکان تمہارے لیے چنین و چنا تمہارے لیے ہرے بنے دو جہاں تمہارے لیے تمہاری چمک تمہاری دمک تمہاری جلک تمہاری مہک زمین و فلک سیما کو سمک میں سکاروا تمہارے لیے آدرنیہ راجا سید ورگل പണ്ഡിതന്മാർ നേതാക്കൾ സഹപ്രവർത്തകർ നല്ലവരായ കാരണവന്മാർ ഏറ്റവും താല്പര്യമുള്ള യുവാക്കൾ മറക്കപ്പുറത്തിരുന്ന് വിനീതന്റെ സംസാരം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരിൽ നല്ലവരായ ഉമ്മമാർ സഹോദരിമാർ കർണാടക സുന്നി ഓൺലൈൻ ക്ലാസ് റൂമിലൂടെ ഈ പരിപാടിയെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന നല്ലവരായ മുഹിബ്ബീങ്ങൾ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ ധാരാളം ആത്മീയമായ ചൈതന്യം നുകരാൻ ഈ മഹത്തായ യൂണിറ്റ് കോൺഫറൻസ് അല്ലാഹു നിമിത്തമാക്കി തരുമാറാവട്ടെ ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. നേരത്തെ സ്വാഗത പ്രഭാഷണത്തിൽ നിന്ന് ശ്രവിച്ചതുപോലെ ഈ മഹത്തായ പരിപാടിയോട് സാത്ത് നിന്നവരുണ്ട്, സഹകരിച്ചവരുണ്ട്, സഹായിച്ചവരുണ്ട്. അല്ലാഹു അതിൻ്റെ എല്ലാം ഖൈറും നന്മയും സഹകരിച്ച മുഴുവൻ ആളുകൾക്ക്, വിശിഷ്യ ഈ നാട്ടിലെ നല്ലവരായ മുഅ്മിനീങ്ങൾക്ക്, ഉമ്മപ്പെങ്ങന്മാർക്ക് അല്ലാഹു കനിഞ്ഞേകുമാറാവട്ടെ. കർണാടക സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ കർണാടകയിലെ ഓരോ യൂണിറ്റുകളിലും യൗവന മറയാകുവ മുന്ന, യുവത്വം മറവിക്കുന്നതിന് മുമ്പ് എന്ന വളരെയധികം ശ്രദ്ധേയമായ കാലിക പ്രസക്തമായ ഒരു പ്രമേയം ഉയർത്തിപ്പിടിച്ച് സ്റ്റേറ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഓരോ യൂണിറ്റുകളിലും യൂണിറ്റ് സമ്മേളനം നടത്താൻ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ യൂണിറ്റുകളിലും പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഇൻഷാല്ലാ നാളെ മുടിപ്പൂ ഇറാസൈറ്റ് ഈ വിനീതന്റെ യൂണിറ്റ് സമ്മേളന പ്രഭാഷണം അവിടെയാണ്. അത് കഴിഞ്ഞ് നാളെ രാത്രി തന്നെ ട്രെയിന് കയറണം. മറ്റന്നാൾ 26-ാം തീയതി തിരുവനന്തപുരത്താണ് വേണ്ടത്. അപ്പൊ അതുകൊണ്ട് ഒരു നീണ്ട പ്രഭാഷണത്തിന് ഇപ്പോൾ സമയമില്ല. ഒരുപാട് കാര്യം ഇന്നലെ ബെള്ളാര തമ്പിനമക്കിയിൽ പ്രഭാഷണം നടത്തിയപ്പോൾ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് യുവത്വവുമായി ബന്ധപ്പെട്ട ഓരോ മഹല്ലുകാരും ഉത്തരവാദിത്വപ്പെട്ടവരും യുവാക്കളും യുവതികളും രക്ഷിതാക്കളും എല്ലാവരും മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തി വളരെ പെട്ടെന്ന് ഞാൻ എൻ്റെ സംസാരം നിർത്തും. ഈ അടുത്തും മുമ്പുമായി പലരും വിശിഷ്യ പ്രാസ്ഥാനിക രംഗത്തുള്ള നമ്മുടെ നേതാക്കൾ പ്രവർത്തകർ മരണപ്പെട്ടിട്ടുണ്ട്. സമസ്ത ഉപാധ്യക്ഷനായ വലിയ ദിഷണാശാലിയും ജാമിഅ സഅദിയ അറബിയയുടെ പ്രിൻസിപ്പലുമായ ആദരണീയരായ എ കെ ഉസ്താദ്, അതുപോലെ തന്നെ ഒരുപാട് ആത്മീയ ചികിത്സയിലൂടെ ജനങ്ങൾക്ക് വലിയ പരിഹാരം നൽകിയിരുന്ന മുക്കം കളന്തോട് കരീം ഉസ്താദ് ഇന്ന് നമ്മോട് യാത്ര പറഞ്ഞു. നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരിൽ ഒരാളും സമസ്ത കേരള സുന്നി ജംഇയ്യത്തുൽ ഉലമയുടെ അനിഷേധ്യരായ ട്രഷറർ അൽ മഖർ എന്ന മഹത്തായ ദീനി സംരംഭത്തിൻ്റെ സാരഥിയുമായിരുന്ന ആദരണീയരായ കൻസുൽ ഉലമ ചിത്താരി ഉസ്താദ്, അള്ളാഹു അവരുടെയൊക്കെ ദർജ വർദ്ധിപ്പിക്കുമാറവട്ടെ. ഈ മഹത്തായ സദസ്സിന്റെ പ്രകാശവും വെളിച്ചവും അള്ളാഹു ആ മഹാന്മാരുടെ പാരിടങ്ങളിൽ എത്തിച്ചു കൊടുക്കുമാറവട്ടെ. അതുപോലെ ദക്ഷിണ കന്നഡ ജില്ലയിൽ കെ സി നഗറിലെ യൂണിറ്റ് പ്രവർത്തകനായ മുഹസിൻ, ഈ അടുത്ത് മരണപ്പെട്ട കൊണ്ടങ്കേരി എസ് എസ് എഫ് യൂണിറ്റ് പ്രവർത്തകനായ നുഅ്മാൻ, അങ്ങനെ പലരും. അള്ളാഹുവേ അവർക്കെല്ലാം നീ പരലോകത്ത് ഉന്നതമായ സ്ഥാനം നൽകണേ റഹ്മാൻ. സഹോദരങ്ങളെ, എന്തിനാണ് ഈ മഹത്തായ പ്രസ്ഥാനം ഇത്തരത്തിൽ ഒരു പരിപാടി ഓരോ യൂണിറ്റുകളിലും നടത്തി വരുന്നത്? അതാത് യൂണിറ്റുകളിലെ യുവാക്കളെയും യുവതികളെയും ബോധവൽക്കരിക്കാനാണ്. കാരണം ആനുകാലിക സംഭവങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ പരിശുദ്ധ ഇസ്ലാമിന്റെ ആത്മീയ ചൈതന്യതയുടെ സ്രോതസ്സിൽ ഏറ്റവും മുന്നിൽ നിൽക്കേണ്ടുന്ന യുവസമൂഹം, അത് യുവാക്കളാകട്ടെ യുവതികളാകട്ടെ ഫ്രീക്കന്മാർ, ആത്മീയമായ ചൈതന്യത്തിൽ നിന്ന് പിറകോട്ടടിക്കുകയും ഇസ്ലാമുമായി ഒരു ബന്ധമില്ലാതെ ജീവിക്കുകയും, മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ ഇസ്ലാമിന് സൽപ്പേരുണ്ടാക്കിയെടുക്കേണ്ട യുവസമൂഹം അവരുടെ ചില വിവേകയില്ലായ്മയുള്ള പ്രവർത്തനങ്ങൾ കാരണമായി, അവിവേകപൂർണമായ പ്രവർത്തനങ്ങൾ കാരണമായി മറ്റു സമൂഹങ്ങൾക്കിടയിൽ വരെ ഇസ്ലാമിനും ഇസ്ലാമിന്റെ നേതൃത്വമായ റഹ്മത്തുല്ലിൽ ആലമീന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ദുഷ്പേര് വരുത്തുന്ന ചില പ്രവണതകളും പ്രവൃത്തികളും ചെയ്തികളും കണ്ടുവന്നപ്പോൾ ഒരിക്കലും ഇത്തരത്തിലുള്ള ഒരു കയറ് അഴിച്ചിട്ടുള്ള ഒരു പോക്ക് അത് നീണ്ടു നിന്നാൽ കേവലം ഏതെങ്കിലും ഒരു മഹല്ലിന് മാത്രമല്ല, ഓരോ മഹല്ലുകളിൽ അത് വലിയ അപകടമായി തീരും എന്ന ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ മഹത്തായ പരിപാടികൾ ഓരോ യൂണിറ്റുകളിലും ആസൂത്രണം ചെയ്തു വരുന്നത്. കാരണം നമ്മുടെ ഓരോ മഹല്ലുകളിലും നമ്മുടെ ഈ കൂർണടക്ക മഹല്ലിന്റെ ആത്മീയമായ ചൈതന്യം ഈ നാട്ടുകാരനായ ഉസ്താദ് നേരത്തെ വിശദമായി പറഞ്ഞു.
ഇതുപോലെ ഓരോ മഹല്ലിലെ ആത്മീയ ചൈതന്യം ഇനിയുള്ള കാലം നിലനിർത്തണമെങ്കിൽ പഴയ കാലം മുതൽക്ക് യുവാക്കളായിരുന്ന പലരും അന്ന് ഇന്ന് പ്രായമുള്ളവരാണ്. അവരുടെ നല്ല യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള കാലത്ത് അവർ നല്ല പള്ളിയുണ്ടാക്കി, നല്ല മദ്രസയുണ്ടാക്കി. ആ പള്ളി കേന്ദ്രീകരിച്ച്, മദ്രസ കേന്ദ്രീകരിച്ച് അതാത് നാടുകളിൽ നല്ല ആത്മീയമായ ചൈതന്യത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കാർമ്മികത്വം വഹിച്ചു. എന്നാൽ ഇപ്പോൾ അവർക്കെല്ലാം പ്രായമായിരിക്കുകയാണ്. ഒരു കാലത്ത് അവരിൽ യുവത്വമുണ്ടായിരുന്നു, ഇന്ന് അവർ പ്രായമുള്ളവരാണ്, വാർദ്ധക്യമുള്ളവരാണ്. എന്നാൽ അവരെല്ലാം നട്ടുപിടിപ്പിച്ച ഈ ഇസ്ലാമിന്റെ ദീപശിഖ ഇനിയുള്ള കാലങ്ങളിൽ അതിന് ഒരു പോരായ്മയും ഏൽക്കാതെ, ഒരു മങ്ങലും ഏൽക്കാതെ, പൂർവോപരി ശക്തിപ്പെടുത്തുന്ന വിധത്തിൽ ആത്മീയമായ ചൈതന്യം നിലനിർത്തിക്കൊണ്ടുപോരേണ്ടത് അതാത് മഹല്ലുകളിലെ യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള യുവാക്കളുടെ ഉത്തരവാദിത്വമാണ്. ആ യുവാക്കൾ ആ ഉത്തരവാദിത്വ ദൗത്യം നിർവഹിച്ചാൽ അവർക്ക് അള്ളാഹുവിങ്കലിൽ നിന്ന് വലിയ സഹായം കിട്ടും എന്നതും പരിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞതാണ്. നമുക്കറിയാം ഖുർആനിൽ ഒരു സൂറത്തും, ആ സൂറത്തിന്റെ പേരാണ് സൂറത്തുൽ കഹഫ്, ഗുഹാസൂറത്ത് എന്നാണ് അതിന്റെ പേര്. എല്ലാ മുസ്ലിമീങ്ങളും, പുരുഷന്മാരായാലും സ്ത്രീകളായാലും, വെള്ളിയാഴ്ച രാവും വെള്ളിയാഴ്ച പകലും, ചുരുങ്ങിയത് 3 തവണയും, ചുരുങ്ങിയത് 1 തവണയും, സൗകര്യമുണ്ടെങ്കിൽ 3 തവണയും ഒക്കെ ഓതേണ്ട അല്ലെങ്കിൽ ഓതുന്ന ഒരു സൂറത്താണ് സൂറത്തുൽ കഹഫ്. ആ സൂറത്തുൽ കഹഫിൽ 7 യുവാക്കളുടെ ചരിത്രം ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്തിനാണ് ഒരു സൂറത്തിൽ 7 യുവാക്കളുടെ ചരിത്രം പറയേണ്ടുന്ന ആവശ്യം? പരിശുദ്ധ ഖുർആനിലായാലും ഹദീസുകളിലായാലും ഇമാമിയങ്ങൾ അവരുടെ കിതാബുകളിലായാലും അവരെല്ലാം ചരിത്രം, മുൻകാലങ്ങളിൽ കഴിഞ്ഞുപോയ മഹാന്മാരുടെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്, പിൽക്കാലത്തുള്ള ജനങ്ങൾക്ക് ആ ചരിത്രം കേൾക്കുമ്പോൾ അത് ഉൾക്കൊള്ളാനും അതിലൂടെ നല്ല ആത്മീയമായ ചൈതന്യം നേടിയെടുക്കാൻ അതൊരു നിമിത്തമാകട്ടെ എന്ന നിലക്കാണ്. അപ്പൊ സൂറത്തുൽ കഹഫിൽ അള്ളാഹു തആല 7 യുവാക്കളുടെ ചരിത്രം പറയാൻ കാരണം, പിൽക്കാലത്ത് വരുന്ന യുവാക്കൾ ആ 7 യുവാക്കളുടെ ചരിത്രം കേൾക്കുകയും അത് ഉൾക്കൊള്ളുകയും അതിലൂടെ ആത്മീയമായ ചൈതന്യം ജീവിതത്തിലുടനീളം നിലനിർത്തിപ്പോകാനും ആണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, നഹ്നു നഖുസ്സു അലൈക നബഅഹും ബിൽ ഹഖ്. ഓ നബിയെ, തങ്ങൾക്ക് നാം ഒരു സത്യമായ ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ, അത് വ്യാജമല്ല, അത് ഏതെങ്കിലും ഒരു പത്രത്തിൽ വന്നതല്ല, ഡെയിലി ന്യൂസ് പേപ്പറിൽ വന്നത് അല്ല, നബഅഹും ബിൽ ഹഖ്, അതൊരു യഥാർത്ഥമായ ഒരു ഇൻസിഡന്റ് ആണ്, ഒരു യാഥാർത്ഥ്യമുള്ള ഇവന്റ് ആണ്. അതേതാണ്? ആരെക്കുറിച്ചാണ് ആ ചരിത്രം പറയുന്നത്? ഇന്നഹും ഫിത്യത്തുൻ, അവർ യങ്സ്റ്റേഴ്സ് ആണ്, യുവാക്കളാണ്, അവർ ഫ്രീക്കന്മാരാണ്. ആമനു ബിറബ്ബിഹിം, ആ യുവാക്കൾ അവരുടെ ഉത്തരവാദിത്വം മനസ്സിലാക്കുകയും അതടിസ്ഥാനത്തിൽ അവരുടെ റബ്ബായ അല്ലാഹ്, ആ അല്ലാഹുവിനെ കൊണ്ട് അവർ വിശ്വസിച്ചവർ ആണ്. അങ്ങനെ അല്ലാഹുവിനെ കൊണ്ട് അവർ വിശ്വസിച്ചപ്പോൾ വസിദ്നാഹും ഹുദാ, അവർക്ക് ഞാൻ ഹിദായത്ത് അങ്ങ് വർദ്ധിപ്പിച്ചു കൊടുത്തു, സന്മാർഗം വർദ്ധിപ്പിച്ചു കൊടുത്തു. കാരണം അവർ അല്ലാഹുവിൽ അങ്ങ് വിശ്വസിച്ചപ്പോഴാണ് ഞാൻ അവർക്ക് ഹിദായത്ത് വർദ്ധിപ്പിച്ചു കൊടുത്തത് എന്ന് പരിശുദ്ധ ഖുർആനിൽ അസ്ഹാബുൽ കൈഫിനെ കുറിച്ച് അല്ലാഹു തആല പരിചയപ്പെടുത്തുകയാണ്. എന്താണ് അവരുടെ ചരിത്രം ഖുർആൻ പറയുന്നത്? അതാ, അവരുടെ നാട്ടിൽ ഒരു വലിയ ഭരണാധികാരി ഉണ്ടായിരുന്നു. ആ ഭരണാധികാരി ഒരു ദുഷ്ടനായ ഭരണാധികാരിയാണ്. ആ ഭരണാധികാരിയുടെ നേതൃത്വത്തിൽ
ആ നാട്ടിലുള്ള ജനങ്ങൾ ശ്രദ്ധാവായ അള്ളാഹുവിനെ ആരാധിക്കാതെ അവർ വിഗ്രഹങ്ങളെ ആരാധിക്കാൻ തുടങ്ങി, ബിംബങ്ങളെ ആരാധിക്കാൻ തുടങ്ങി. ആ ഭരണാധികാരിയും നാട്ടുകാരും വിഗ്രഹങ്ങളെ ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ഏഴ് ചെറുപ്പക്കാര് ചിന്തിക്കുകയാണ്, ഈ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് എത്ര കണ്ട് ശരിയാണ്. കാരണം വിഗ്രഹങ്ങൾ നിർമ്മിച്ചത് അതുണ്ടാക്കിയതാരാണ്? അത് മനുഷ്യരാണ്. ആ മനുഷ്യരാൽ നിർമ്മിതമായ വിഗ്രഹങ്ങളെ മനുഷ്യർ ആരാധിക്കുന്നത് എത്ര കണ്ട് വിവേകപൂർണമാണ് എന്ന് ചിന്തിച്ച ഈ ഏഴോളം വരുന്ന ചെറുപ്പക്കാർ, അവർ നാട്ടിലെ ഭരണാധികാരി വിഗ്രഹങ്ങളെ ആരാധിച്ചിട്ടും ആ ഭരണാധികാരിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ വിഗ്രഹങ്ങളെ ആരാധിച്ചിട്ടും ഈ ഏഴ് ചെറുപ്പക്കാർ വിഗ്രഹങ്ങളെ ആരാധിച്ചില്ല, അവരങ്ങ് മാറി നിന്നു. ആ ഒരു യഥാർത്ഥ ചിന്തയാണ് അവരെ മാറ്റി നിർത്തിയത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ചിന്തയ്ക്ക് വലിയ പവറുണ്ട്. ഓ മനുഷ്യ, എത്രയോ വർഷങ്ങളോളം ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളും വലിയ ഇബാദത്താണ് ഒരു സെക്കൻഡ് നല്ലത് ചിന്തിക്കുക എന്ന്. അതുകൊണ്ടാണ് പലപ്പോഴും മനുഷ്യനെ നന്മയിലേക്ക് എത്തിക്കുന്നതും തിന്മയിലേക്ക് എത്തിക്കുന്നതും അവരുടെ ചിന്തയാണ്. നല്ലത് ചിന്തിക്കുന്ന മനുഷ്യനോ അവൻ ജീവിതത്തിൽ ധാരാളം നന്മകളങ്ങ് ചെയ്യും. അതേ സമയത്ത് തിന്മയെ ചിന്തിക്കുന്ന മനുഷ്യനോ അവനെ കൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും നന്മയെ പ്രതീക്ഷിക്കേണ്ടതില്ല. അവനെപ്പോഴും തിന്മയെ ചിന്തിക്കുന്നവനായതുകൊണ്ട് ജീവിതത്തിലുടനീളം തിന്മയിലുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ അവൻ കാഴ്ചവെക്കൂ. ഈ ഏഴ് ചെറുപ്പക്കാർ അവർ ചിന്തിച്ചപ്പോൾ അവർക്ക് ബോധ്യപ്പെട്ടു, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് ശരിയല്ല. അവർ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ നിന്ന് മാറി നിന്നപ്പോൾ അനുയാളികൾ പോയി ഭരണാധികാരിയോട് പറഞ്ഞു, അല്ലയോ ഭരണാധികാരി, ഈ നാട്ടിലുള്ള ഏഴോളം വരുന്ന ചെറുപ്പക്കാർ, ആ ചെറുപ്പക്കാർ അതാ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നില്ല, അവർക്കത് ദഹിക്കുന്നില്ല, ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഇത് കേട്ടപ്പോൾ ആ നാട്ടിലെ ഭരണാധികാരി ഏഴ് യുവാക്കളെ കൊന്നുകളയാൻ തീരുമാനിച്ചു. സുബ്ഹാനല്ലാഹ്. കൊല്ലൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുത്തലാണ്. ഈ ഏഴ് യുവാക്കളെ കൊല്ലാൻ തീരുമാനിച്ചു എന്ന വിവരം കിട്ടിയപ്പോൾ, അതുമാത്രമല്ല അവർ റബ്ബായി വിശ്വസിക്കുന്ന അല്ലാഹ്, ആ അല്ലാഹുവിൽ ഇബാദത്ത് എടുക്കാൻ ആ നാട് തടസ്സമായപ്പോൾ അവര് നാട് വിട്ടുപോയി. ആ നാട് വിട്ടുപോയപ്പോൾ ഭരണാധികാരിക്കും കൂട്ടുകാർക്കും മനസ്സിലായി, ഈ ഏഴ് ചെറുപ്പക്കാര് നാട് വിട്ട് രക്ഷപ്പെടാൻ നോക്കുകയാണ്. അവരങ്ങ് നാട് വിട്ട് രക്ഷപ്പെടാൻ നോക്കിയപ്പോൾ ഭരണാധികാരിയും അനുയാണികളും അവരുടെ പിന്നാലെയങ്ങ് ഓടിപ്പോയി. എന്തിനാണ്? അവരെ പിടികൂടിയിട്ട് അവരെ ഒന്ന് കൊന്നുകളയാനാണ്. പക്ഷേ ഇവിടെ നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാൽ, ഈ പാവപ്പെട്ടവൻ ഞാനൊന്ന് പ്രവർത്തിച്ചാൽ, നിങ്ങളൊരു പ്രവർത്തനം കാഴ്ചവെച്ചാൽ, എല്ലാ പ്രവർത്തകരുടെയും മനസ്സ് വായിക്കുന്ന അല്ലാഹ്, ആ അല്ലാഹുവിനറിയാമല്ലോ ഓരോ കാര്യങ്ങളും. ആ റബ്ബേ, ഏത് മനുഷ്യൻ മാറ്റി നിർത്തിയാലും, ഓ കാരണവന്മാരെ, ഓ ചെറുപ്പക്കാരെ, ഉമ്മമാരെ, സഹോദരിമാരെ, കരളിന്റെ കഷ്ണങ്ങളായ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ, നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോ ആര് നിങ്ങളെ മാറ്റി നിർത്തിയാലും നിങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ശ്രദ്ധാവായ റബ്ബിന് വേണ്ടിയുള്ളതാണ്.
ആ റബ്ബ് നിങ്ങൾക്കൊപ്പം ഉണ്ട് കേട്ടോ, റബ്ബ് നിങ്ങളെ കൈവിടൂല്ല കേട്ടോ. ഏഴ് ചെറുപ്പക്കാരൻ നാട് വിട്ടങ്ങ് പോകാൻ നോക്കിയപ്പോ അല്ലാഹു തആല ഇവർക്കൊരു ഗുഹ കാണിച്ചു കൊടുക്കുകയാണ്. അതാണ് സൂറത്തുൽ കഹ്ഫ്. ആ സൂറത്തിന് തന്നെ പേര് കിട്ടിപ്പോയി, ഗുഹാ സൂറത്ത്, ഗുഹ അധ്യായം. ആ ഗുഹ ഈ ചെറുപ്പക്കാരുടെ മുന്നിലങ്ങ് കണ്ടപ്പോൾ ഈ ചെറുപ്പക്കാർ ആ ഗുഹയെ അഭയകേന്ദ്രമായി സ്വീകരിച്ചു. ഇവർ ആ ഗുഹയിൽ പ്രവേശിച്ചു. ആ ഗുഹയിൽ എത്ര വർഷമാണ് അവർ ജീവിച്ചത്? ശരിക്കും മനസ്സിലാക്കണം, ഒരു വർഷക്കാലമല്ല, രണ്ട് വർഷങ്ങളല്ല. മഹാന്മാരായ പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ്, 300 വർഷത്തിലധികം ആ ഗുഹയിൽ അവർ താമസിച്ചു. 300 വർഷങ്ങളിൽ അധികം ആ ഗുഹയിൽ താമസിച്ചു. ആ ഗുഹയിൽ അവരിങ്ങനെ താമസിക്കുമ്പോ അല്ലാഹു തആല അവർക്ക് ഉറക്കു കൊടുത്തു. അല്ലാഹ് അവരെ അങ്ങ് ഗുഹയിൽ ഉറക്കിച്ചു, ഉറക്കങ്ങ് കൊടുത്തു. അങ്ങനെ ഏകദേശം 300 വർഷക്കാലം ഏഴ് ചെറുപ്പക്കാര് ഗുഹയിൽ അങ്ങ് ഉറങ്ങിപ്പോയി. ആ ഉറക്കിൽ തന്നെ അല്ലാഹു തആല അവർക്കൊരു പ്രത്യേകത കൊടുത്തു. 300 വർഷക്കാലം ഒരൊറ്റ സ്ഥലത്ത് ഉറങ്ങിയാൽ എന്തായിരിക്കും കഥ? പിന്നെ അവരുടെ ശരീരം ഞൊരുമ്പിപ്പോകാതിരിക്കുമോ? ആ ശരീരത്തിന് കേടുപറ്റാതിരിക്കുമോ? ഒരൊറ്റ ഭാഗത്തങ്ങ് കിടന്നാൽ പിന്നെ ശരീരം കേടുവരാതിരിക്കില്ല. ഞാനിങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മുടെ പൊയ്യത്തുബയിലെ അന്തോ എന്ന ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ പ്രവർത്തനം നടത്തുന്നത് കിടന്നിട്ടാണ്. ഓരോരുത്തർക്കും അല്ലാഹു തആല ഓരോ പ്രവർത്തനങ്ങൾക്ക് അവസരം കൊടുക്കണം. ഈ പാവപ്പെട്ട ഞാൻ പ്രവർത്തിക്കുന്നു, വയലു പറഞ്ഞിട്ട് സംഘടനയിൽ പ്രവർത്തിക്കുന്നു, ഈ സ്റ്റേജിൽ ധാരാളം നേതാക്കളുണ്ട്, അവരെ കൊണ്ട് കഴിയുന്ന രൂപത്തിലൊക്കെ എന്നെക്കാളൊക്കെ എത്രയോ പ്രവർത്തനങ്ങൾ അവർ കാഴ്ചവെക്കും. എന്നാൽ ധാരാളം ചെറുപ്പക്കാരുണ്ട്, പ്രവർത്തകരുണ്ട്, അവർ നേതാക്കളെക്കാളും എത്രയോ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കും. ഓരോരുത്തരും അവർക്കവർക്ക് കിട്ടുന്ന അവസരമനുസരിച്ച് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നവരാണ്. അപ്പൊ പൊയ്യത്ത് വെയിലിലെ അന്തു എന്ന ചെറുപ്പക്കാരൻ കിടന്നിട്ടാണ് പ്രവർത്തനം കാഴ്ചവെക്കുന്നത്, ഇരിക്കാൻ പോലും കഴിയുന്നില്ല. ഞാനിങ്ങോട്ട് വരുമ്പോ എന്നോട് പറഞ്ഞു, ഉസ്താദേ കിടക്കുന്ന ഭാഗത്ത് തന്നെ കുറെ ദിവസങ്ങളായ ഒരു മുറിവ് പറ്റിയിട്ടുണ്ട്, വല്ലാത്ത വേദനയാണ്, ഹോസ്പിറ്റലിൽ പോകണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഉസ്താദ് അവർ പ്രത്യേകിച്ച് ദുആ ചെയ്യണം. അല്ലാഹു തആല സദസ്സിന്റെ ബർക്കത്ത് കൊണ്ട് ആ ചെറുപ്പക്കാരൻ ഉൾപ്പെടെ നമ്മിൽ ഒരുപാട് രോഗികളുണ്ട്, എല്ലാവർക്കും അല്ലാഹു കാമിലായ ശിഫ നൽകുമാറാവട്ടെ. അപ്പൊ ഒരൊറ്റ ഭാഗത്ത് കിടന്നാൽ ആ ഭാഗം അങ്ങ് ഞൊരുമ്പിപ്പോകും, കേടായി പോകും. അതിന് അല്ലാഹു തആല എന്ത് ചെയ്തു? അല്ലാഹു തആല ഏകദേശം 300 വർഷക്കാലം അവരെ ഉറക്കിയത് റബ്ബാണ്. ആ റബ്ബ് അവരെ വലതുഭാഗത്തും ഇടതുഭാഗത്തും ഇങ്ങനെ ഇടക്കിടക്ക് അവരെ റബ്ബങ്ങ് മാറ്റിമറിക്കുകയാണ്. നിങ്ങൾ ആലോചിക്കണം. എന്നിട്ട് ഏകദേശം 300 വർഷത്തിലധികം അവരാ ഗുഹയിലങ്ങ് താമസിക്കുമ്പോൾ 300 വർഷങ്ങൾ അങ്ങ് കഴിഞ്ഞപ്പോ അതാ അവർക്ക് വല്ലാത്ത ഉണർവ് കിട്ടിപ്പോയി. 300 വർഷം പിന്നിട്ടപ്പോൾ ഉണർവ് വന്നുപോയി. അവരങ്ങ് ഉണർന്നപ്പോൾ അവർക്ക് വിശക്കാൻ തുടങ്ങി. വിശക്കാൻ തുടങ്ങിയപ്പോൾ അവരെന്ത് ചെയ്തു? ഏഴ് ചെറുപ്പക്കാര കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞു, പോയിട്ട് പട്ടണത്തിൽ പോയിട്ട് ഭക്ഷണം കൊണ്ടുവരണോ? ഇവർ 300 വർഷങ്ങളായി ഉറങ്ങിയിട്ട് ഉണരുമ്പോ, പക്ഷേ ഇവർക്ക് തന്നെ അറിയില്ല 300 വർഷങ്ങളായോ എന്ന്. ചിലര് കരുതിയത് ഒരൊറ്റ ദിവസം എന്നാണ്, വേറെ ചിലര് കരുതിയത് ഒരു ദിവസം ഫുള്ളായിട്ടില്ല, പകുതി ദിവസങ്ങളോളം എന്നാണ്. ഇങ്ങനെ ഏഴ് യുവാക്കളിൽ പെട്ട ഒരു യുവാവ് പട്ടണത്തിലേക്ക് പോവുകയാണ്. ആ പട്ടണത്തിൽ പോയി ആഹാര വിഭവങ്ങൾ കൊണ്ടുവരാനാണ്. പക്ഷേ
പട്ടണത്തിൽ പോകുമ്പോഴും മറ്റുള്ള ചെറുപ്പക്കാര് മനസ്സിൽ പറഞ്ഞു, പോകുമ്പോ ശ്രദ്ധിക്കണം, ആ ദുഷ്ടനായ ഭരണാധികാരി കാണാൻ പാടില്ല. സത്യത്തിൽ അവരുടെ എല്ലാം കാലങ്ങൾ കഴിഞ്ഞ് എത്രയോ പിന്നിട്ടിരിക്കുകയാണ്. പക്ഷേ ഈ ചെറുപ്പക്കാർക്ക് അതറിയില്ല, ഇവർക്ക് തോന്നിയത് ഒരൊറ്റ ദിവസമായിട്ടുള്ളൂ എന്നാണ്, അല്ലെങ്കിൽ ഒരു ദിവസത്തിന്റെ പകുതി ദിവസമേ ആയിട്ടുള്ളൂ എന്നാണ്. അപ്പൊ ദുഷ്ടനായ ഭരണാധികാരിയുടെ കൺമുന്നിൽ പെട്ടുപോകരുത്, പെട്ടാൽ ചിലപ്പോൾ കൊന്നേക്കൂ. അങ്ങനെ ഈ ഏഴ് ചെറുപ്പക്കാരുടെ കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ അതാ ഭക്ഷണ വിഭവം കൊണ്ടുവരാൻ പട്ടണത്തിലേക്ക് പോവുകയാണ്. ആ പട്ടണത്തിലങ്ങ് എത്തി നോക്കുമ്പോ ഇവരുടെ കാലത്ത് ജീവിച്ച മനുഷ്യരല്ല, മുഖഭാവങ്ങളിൽ മാറ്റമുണ്ട്, അണിഞ്ഞിരിക്കുന്ന കുപ്പായത്തിൽ മാറ്റമുണ്ട്. മാത്രമല്ല, ആഹാര വിഭവങ്ങൾ വാങ്ങാനായി ഇവിടുന്ന് ഗുഹയിൽ നിന്ന് കയ്യിലുണ്ടായിരുന്ന നാണ്യം കൊണ്ടുപോയപ്പോൾ ആ നാണയമോ ഇവരുടെ കാലഘട്ടത്തുള്ള നാണയമല്ല, ഏകദേശം 300 വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. പക്ഷേ ഇവർക്കത് തോന്നിയിട്ടില്ല, ഇവർ മനസ്സിലാക്കിയത് ഒരൊറ്റ ദിവസമേ ആയിട്ടുള്ളൂ എന്നാണ്, വേറെ ചിലർ മനസ്സിലാക്കിയത് പകുതി ദിവസമേ ആയിട്ടുള്ളൂ എന്നാണ്. അവിടെ പോയിട്ട് കടയിൽ നിന്ന് ആഹാര വിഭവം വാങ്ങാൻ കയ്യിലുള്ള സമന് വില നാണയം അങ്ങ് കൊടുക്കുമ്പോ അവർ പറഞ്ഞു, ഇത് നടക്കൂല, ഇത് പഴയ നോട്ടാണ്, 2000 പഴയ നോട്ട് കൊണ്ടുവന്നിട്ട് ഇന്ന് കടയിൽ കൊടുത്താൽ ആരെങ്കിലും സ്വീകരിക്കുമോ? സ്വീകരിക്കൂല. ഇന്ന് 2000 പുതിയ നോട്ട് തന്നെ വേണം, അല്ലെങ്കിൽ 500 പുതിയ നോട്ട് തന്നെ വേണം, 100. അപ്പോ ഇവരിങ്ങനെ നാണയങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഈ കടകളിലുള്ളവർ ചോദിക്കുകയാണ്, ഇത് ഇന്നൊന്നും നടക്കൂലല്ലോ, ഇത് കുറെ വർഷങ്ങൾക്ക് മുമ്പുള്ള നാണ്യമാണല്ലോ. അപ്പോഴാണ് ഈ ചെറുപ്പക്കാരന് ബോധ്യപ്പെടുന്നത്, അപ്പൊ വർഷങ്ങൾ ഒരുപാട് പിന്നിട്ടിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. പിന്നീടതാ നാട്ടിലാകെ പാട്ടായി, ഗുഹയിൽ 7 ചെറുപ്പക്കാർ വർഷങ്ങൾക്ക് മുമ്പ് ഗുഹയിൽ പോയി പുറത്തു വന്നില്ല എന്നൊരു ചരിത്രം കേട്ടിട്ടുണ്ട്. ആ ചെറുപ്പക്കാർ മരണപ്പെട്ടിട്ടില്ല, 300 വർഷങ്ങൾ പിന്നിട്ടപ്പോഴും അവരിതാ ജീവിച്ചിരിക്കുകയാണ്. ഓ സഹോദരന്മാരെ, ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞത്? ചെറുപ്പക്കാര് മനസ്സിലാക്കണം, ഈ ചരിത്രം എന്തിനാണ് ഖുർആനിൽ അല്ലാഹു തആല ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ചെറുപ്പക്കാരെ, എന്നെ പോലെ നിങ്ങളെ പോലെയുള്ള യുവാക്കൾ ഈ ചരിത്രത്തിൽ നിന്നൊരു കാര്യം പഠിക്കേണ്ടതുണ്ട്. അതെന്താണെന്നറിയാമോ? പടച്ചറബ് നമുക്ക് യുവത്വം തന്നപ്പോൾ ആ യുവത്വം എന്നത് വളരെ വിലപ്പെട്ട സമയമാണ്, അത് ദുരുപയോഗം ചെയ്യാനുള്ളതല്ല, പാഴാക്കാനുള്ളതല്ല, മിസ് യൂസ് ചെയ്യാനുള്ളതല്ല. 3 ഘട്ടങ്ങളായിട്ടാണ് മനുഷ്യന്റെ ജീവിതം തന്നെ അല്ലാഹു തആല സംവിധാനിച്ചിട്ടുള്ളതെന്ന് ഖുർആൻ പറയുന്നു. അല്ലാഹു അല്ലദി ഖലഖകും മിൻ ളഅഫ് സുമ്മ ജഅല മിൻ ബഅദി ളഅഫിൻ ഖുവ സുമ്മ ജഅല മിൻ ബഅദി ഖുവത്തിൻ ളഅഫൻ വശൈബ യഖ്ലഖു മാ യശാ. ഓ ജനങ്ങളെ, അല്ലാഹു തആല ആരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ആ അല്ലാഹു തആല നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് വളരെ ദുർബലമായിട്ടാണ്. മനുഷ്യ സൃഷ്ടിയുടെ ആദ്യ ഘടകം കുട്ടിക്കാലമാണ്. ആ കുട്ടിക്കാലം വളരെ ദുർബലമാണ്. ഒരു കുട്ടിക്ക് വിചാരിച്ചതൊക്കെ ചെയ്യാൻ കഴിയോ? ചെയ്യാൻ കഴിയില്ല. പ്രസവിച്ച ഉടനെ, ഉമ്മ കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ ആ കുഞ്ഞിന് എണീറ്റ് നടക്കാൻ പറ്റുമോ? പറ്റൂല. തിരിയാനും അറിയാനും പറ്റുമോ? പറ്റൂല. കവിഞ്ഞു കിടക്കാൻ പറ്റുമോ? പറ്റൂല. വളരെ ദുർബലമാണ്. അങ്ങനൊക്കെ ദുർബലമുള്ള ആളുകളാണ്. പിന്നെ അല്ലാഹു തആല പറഞ്ഞു, ആ കുട്ടിക്കാലമായ ദുർബല കാലം കഴിഞ്ഞപ്പോൾ അല്ലാഹു തആല നല്ല താക്കത്തുള്ള കാലം ഇട്ടു തന്നു, ആരോഗ്യമുള്ള കാലം. അതാണ് കൂവത്തിന്റെ കാലം, അതാണ് നല്ല യുവത്വത്തിന്റെ പ്രസരിപ്പുള്ള കാലം.
അതാണ് ഇപ്പോഴത്തെ യുവാക്കൾക്കും യുവതികൾക്കുമുള്ള ആരോഗ്യത്തിന്റെ കാലം. എന്നാൽ ആ യുവത്വം എന്നത് നിലനിൽക്കുമോ? ഇല്ല. അതുകൊണ്ടാണ് SSF യുവത്വം മറവിക്കുന്നതിനു മുമ്പ് എന്ന പ്രമേയം ഉയർത്തിപ്പിടിച്ചത്. അത് ഖുർആനിന്റെ ആയത്താണ് അതിന്റെ പിൻബലം. ഉടൻ തന്നെ അള്ളാഹു തആല പറഞ്ഞു, സുമ്മ ജഅല മിൻ ബഅദി ഖുവ്വത്തിൻ ളഅഫൻ വശൈബാ. ആ നല്ല ആരോഗ്യമുള്ള യുവത്വത്തിന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒരു ദുർബലം വരാൻ പോവാണ്. എന്നാൽ അത് കുട്ടിക്കാലത്തുള്ള ദുർബലമല്ല. കുട്ടിക്കാലത്ത് ദുർബലത മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, തലമുടി നരച്ചിട്ടില്ല, താടി രോമങ്ങൾ നരച്ചിട്ടില്ല. എന്നാൽ യുവത്വത്തിന്റെ കാലം കഴിഞ്ഞാൽ രണ്ടാമതായി വരാൻ പോകുന്ന ദുർബലമുള്ള കാലം, ആ കാലത്ത് കുട്ടിക്കാലത്തില്ലാത്ത വേറൊരു എക്സ്ട്രാ ഫിറ്റിംഗ് ഉണ്ട്, പ്രത്യേകതയുണ്ട്. അത് തല മുടി അങ്ങ് നരച്ചു പോകും, താടി രോമങ്ങൾ നരച്ചു പോകും. അതുകൊണ്ടാണ് യുവാക്കളെ, യുവതികളെ, യുവത്വമെന്നത് നിലനിൽക്കുന്നതല്ല. ഈ പാവപ്പെട്ട ഞാൻ ഇന്ന് സ്റ്റേജിൽ പ്രസംഗിക്കുമ്പോൾ എന്റെ തലയിൽ ഒരൊറ്റ മുടിയും നരച്ചിട്ടില്ല, എന്റെ താടി രോമങ്ങൾ നരച്ചിട്ടില്ല. അതേ സമയത്ത് ഞാൻ ഇപ്പ ഈ അടുത്ത് എന്റെ ജീവിച്ചിരിപ്പുള്ള ഉമ്മാന്റെ തലയിലങ്ങ് നോക്കിയപ്പോൾ എന്റെ ഉമ്മാന്റെ ഒന്ന് രണ്ട് തലമുടി അങ്ങ് നരച്ചു പോയി. അത് കണ്ടപ്പോഴേക്ക് തന്നെ വലിയ സങ്കടം തോന്നിപ്പോയി. കാരണം തലമുടി നരച്ചാൽ, താടി രോമങ്ങൾ നരച്ചാൽ പിന്നെ അതാ സിഗ്നൽ വന്നുപോയി എന്നാണ് അതിന്റെ അർത്ഥം. അതാ നിങ്ങൾ കാറിലൂടെ യാത്ര ചെയ്യുമ്പോൾ കിലോമീറ്ററിന്റെ എണ്ണം കാണിക്കുന്ന മീറ്ററിന്റെ ഭാഗമില്ലേ, അവിടെ അതാ ഒരു ചുവന്ന ലൈറ്റ് കാണുകയാണ്. എന്താണ് ആ ലൈറ്റിന്റെ അർത്ഥം? നിങ്ങളുടെ അതാ വണ്ടിയിൽ എണ്ണ കുറഞ്ഞുപോയി, ഡീസൽ കുറഞ്ഞുപോയി, പെട്രോള് കുറഞ്ഞുപോയി, ഫ്യൂവൽ കുറഞ്ഞുപോയി. ഇത് കണ്ടാൽ യാത്ര ചെയ്യുന്നവൻ എന്താണ് ചെയ്യുന്നത്? വണ്ടി ഓടിക്കുന്നവൻ എന്താണ് ചെയ്യുന്നത്? അടുത്ത് കാണുന്ന പമ്പിലങ്ങ് വണ്ടി കയറ്റിയിട്ട് എണ്ണ ഈടാക്കൂ. എന്നാൽ മനുഷ്യ ആ തലയിലെ മുടി എങ്ങ് നരച്ചു പോയാലോ, താടി രോമങ്ങൾ നരച്ചു പോയാലോ, നേരത്തെയുണ്ടാടിരുന്ന ആരോഗ്യത്തിന്റെ കാലമായ യുവത്വം, ആ യുവത്വത്തിലേക്ക് നിനക്ക് തിരിച്ചു വരാനില്ല. അതുകൊണ്ടാണ് സമയം എന്നത് വളരെ വിലപ്പെട്ടതാണ്. ടൈം ആൻഡ് ടൈഡ് വിൽ നോട്ട് വെയിറ്റ് ഫോർ എനി വൺ. സമയവും തിരമാലയും ആരെയും കാത്തിരിക്കില്ല. മഹാന്മാർ അവരുടെ പ്രത്യേകതകൾ പറയുന്ന സമയത്ത് സർവ ചെറുപ്പക്കാർ മനസ്സിലാക്കണം. എല്ലാ മഹാന്മാരുടെയും പ്രത്യേകതകൾ പറയുന്ന സമയത്ത് ഇമാം നിങ്ങൾ എഴുതി വെച്ചത് കാണാം. വക്കാനു ലാ യുളയ്യുന ശൈഅൻ മിനൽ ഔഖാത്ത്, സമയങ്ങളിൽപ്പെട്ട ഒരൊറ്റ സമയം പോലും അവർ പാഴാക്കിയിട്ടില്ല. ഇന്ന് നമ്മുടെ യുവാക്കൾ എത്ര സമയങ്ങളാണ് പാഴാക്കുന്നത്? യുവതികൾ എത്ര സമയമാണ് വേസ്റ്റ് ചെയ്യുന്നത്? മഹാന്മാർ എങ്ങനെയല്ല, അവരുടെ ഓരോ സമയവും അവർക്ക് പരലോകത്ത് ഉപകാരം കിട്ടുന്ന സമയങ്ങളായിരുന്നു. അതുകൊണ്ടാണ് അബ്ദുൽ മലിക്കിൽ ഖസ്റൂനി റളിയല്ലാഹു അൻ, സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീരി ദിഫാണി റളിയല്ലാഹു അൻ, തഫാദേ അബ്ദുൽ മലിക്കിൽ ഖസ്റൂനി, തങ്കൽ ഒരു ചൊല്ലൽ ഒരാണ്ട് പാർത്തോവരി. തന്റെ ഉസ്താദായ അബ്ദുൽ മലിക്കിൽ ഖസ്റൂനി തങ്ങളടുത്ത് വന്നിട്ട് ശിഷ്യനായ അഹമ്മദുൽ കബീർ റിഫായി തങ്ങൾ പറഞ്ഞു, ഉസ്താദേ എന്നെ ഒന്ന് ഉപദേശിക്കണം. മൂന്ന് കാര്യമാണ് എല്ലാ ജനങ്ങളും ശ്രദ്ധിക്കേണ്ടുന്ന മൂന്ന് കാര്യമാണ് ഉസ്താദ് ശിഷ്യനെ ഉപദേശിച്ചത്. ഇമാം അഹമ്മദുൽ ഖഫാജി റളിയല്ലാഹു അൻഹു കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മൂന്ന് ഉപദേശം ഒരു വർഷക്കാലം ശിഷ്യനായ അഹമ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹു ഇങ്ങനെ ആവർത്തിച്ച് 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 ചൊല്ലിക്കൊണ്ടിരുന്നു എന്ന് കിതാബിൽ കാണാം. ഏതാണ് ആ മൂന്ന് ഉപദേശം? അതിൽ ഒന്നാമത്തേത് മുൽതഫിതുൻ ലായസിൽ, നമ്മൾ ഒരു ആശയത്തിൽ ഉറച്ചു നിന്നാൽ പിന്നെ ചാഞ്ചാട്ടമുണ്ടാകരുത്, രണ്ട് തോണിയിൽ കാല് വെക്കരുത്. രണ്ട് തോണിയിൽ കാല് വെച്ചാൽ എന്താണ് സംഭവിക്കുക? എത്തേണ്ട സ്ഥലത്ത് എത്തൂല. അതാണ് മുൽതഫിതുൻ ലായസിൽ. നിങ്ങൾ അങ്ങോട്ടിങ്ങോട്ട് തിരിഞ്ഞു നോക്കരുത്,
വാദ് പറയുന്ന സമയത്തും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കരുത്. വാദ് പറയുന്ന ഉസ്താദിന്റെ മുഖത്തേക്ക് തന്നെ നോക്കണം. എന്നാലേ വാദ് പറയുന്ന ഉസ്താദ് എന്താണ് പറയുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയാ. ഇത് ഏത് വിഷയമായാലും അങ്ങനെയാണ്. ഒരാശയത്തിൽ ഉറച്ചു നിന്നാൽ പിന്നെ ആശയത്തിൽ ചാഞ്ചാട്ടമുണ്ടാകരുത്. ഏതാണ് ഉറച്ചാശയം? ഉറച്ചാശയമാണ് സുന്നത്ത് ജമാഅത്ത്. സുന്നത്ത് ജമാഅത്ത് അല്ലാത്ത ഏത് ആശയം ഇവിടെ എപ്പോ ഉടലെടുത്താലും അതിന് സ്ഥിരതയില്ല. അതുകൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ മഹല്ലുകളും സുന്നത്ത് ജമാഅത്തിന്റെ കാരണവന്മാരും സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനാ നേതാക്കളും പ്രവർത്തകരും സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസികളും സുന്നത്ത് ജമാഅത്തിൽ അങ്ങ് ഉറച്ചു ജീവിക്കണം. അതാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് കേട്ട് ഓ അതും സത്യമാകാൻ സാധ്യതയുണ്ടല്ലോ എന്ന് ഒരിക്കലും വിശ്വസിച്ചുകൂടാ. സുന്നത്ത് ജമാഅത്ത്, ആ സുന്നത്ത് ജമാഅത്താണ് എസ് വൈ എസ് നേതാക്കളെ, എസ് എസ് എഫിന്റെ പ്രവർത്തകരെ, ബഹുമാനപ്പെട്ട സയ്യിദുന താജുൽ ഉലമ ഇവിടെ നമുക്ക് കാണിച്ചു തന്നത്. ആ സുന്നത്ത് ജമാഅത്താണ് ഷെയ്ഖുന നൂറുൽ ഉലമ എം എ ഉസ്താദ് ഇവിടെ കാണിച്ചു തന്നത്. ആ സുന്നത്ത് ജമാഅത്താണ് ഇന്ന് നമ്മോട് യാത്ര പറഞ്ഞ കൻസുൽ ഉലമ ചിത്താരി ഉസ്താദ്, അല്ലാഹുവിടക്ക് ദറദ വർദ്ധിപ്പിക്കട്ടെ, അവർ കാണിച്ചു തന്നത്. ആ സുന്നത്ത് ജമാഅത്താണ് ശംസുൽ ഉലമ ഇ കെ ഉസ്താദ് കാണിച്ചു തന്നത്. ആ സുന്നത്ത് ജമാഅത്താണ് കണ്ണിയത്ത് ഉസ്താദ് കാണിച്ചു തന്നത്. ആ സുന്നത്ത് ജമാഅത്താണ് കുതുബിത്തങ്ങൾ കാണിച്ചു തന്നത്. ആ സുന്നത്ത് ജമാഅത്താണ് സദഖത്തുള്ള ഉസ്താദ് കാണിച്ചു തന്നത്. ആ സുന്നത്ത് ജമാഅത്തിലൂടെ നമ്മുടെ മഹല്ലുകൾ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. അതാണ് ഏത് മഹല്ലിന്റെയും ഭംഗി. ഇവിടെ എസ് എസ് എഫിന്റെ ഒരു യൂണിറ്റ് സമ്മേളനം നടത്താൻ തീരുമാനിച്ചപ്പോൾ അൽഹംദുലില്ലാ ഈ നാട്ടിലെ എല്ലാ സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കൾ, പ്രവർത്തകർ ഗ്രൂപ്പ് വ്യത്യാസമില്ലാതെ, സംഘടന വ്യത്യാസമില്ലാതെ സഹകരിച്ചു എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. ഈ പറയപ്പെട്ട നേതാക്കൾ മുഴുവനും സുന്നത്ത് ജമാഅത്തിൽ ഉറച്ച നിലപാടുള്ളവരായിരുന്നു. അതുകൊണ്ട് ഒരൊറ്റ മഹല്ലിലും, അത് കൂർണടുക്കയാകട്ടെ ഏത് മഹല്ലുമാകട്ടെ, ഒരൊറ്റ മഹല്ലിലും പുത്തനാശയക്കാർ കടന്നു കയറാതിരിക്കാൻ സർവ മഹല്ല് മേധാവികളും ശ്രദ്ധിക്കണം. കാരണം നാം പഴയ കാലം മുതൽക്ക് തന്നെ വലിയ അധ്വാനത്തിലൂടെ നിലനിർത്തിപ്പോന്ന നമ്മുടെ മഹല്ലുകൾ നമ്മുടെ കാലത്തിന് ശേഷം നാം അറിഞ്ഞിട്ട് തന്നെ നമ്മുടെ കാലത്തിൽ നമ്മുടെ മഹല്ലുകളിൽ പുത്തനാശയക്കാർ വന്ന് പ്രവർത്തിച്ചാൽ നമ്മുടെ കാലത്തിന് ശേഷം നാം ഖബറിൽ കിടക്കുന്ന സമയത്ത് നമ്മുടെ മഹല്ലുകളെ മുഴുവനും അവർ പിടിച്ചെടുത്താൽ നമുക്ക് ഖബറിൽ സ്വസ്ഥമായി കിടക്കാൻ കഴിയുമോ? ഇല്ല. ആ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ശബ്ദിച്ചവരാണ് സർവമഹാന്മാർ. ശംസുൽ ഉലമ ഇ കെ ഉസ്താദിനോട് ഒരു ചോദ്യം എത്തി. എന്താണ് ചോദ്യം? ചോദ്യം ഒരു മണ്ഡലത്തിൽ, ഒരു ക്ഷേത്രത്തിൽ, ക്ഷേത്ര എന്ന് കന്നഡയിൽ പറയും, മണ്ഡലം എന്ന് മലയാളത്തിൽ പറയും. ഒരു മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സ്ഥാനാർത്ഥികളായി നിന്നവർ, അത് ഒരാൾ മുസ്ലിമാണ്, മറ്റൊരാൾ അമുസ്ലിമാണ്. ഈ മുസ്ലിമായ മനുഷ്യനാണെങ്കിലോ സുന്നിയല്ല, അത് നോൺ സുന്നിയാണ്, ഒരു പുത്തനാശയക്കാരനാണ്. പുത്തനാശയക്കാരൻ പറഞ്ഞാൽ ആരാണ്? പുത്തനാശയക്കാരൻ എന്ന് പറഞ്ഞാൽ സുന്നികളെ കൊല്ലണം എന്ന് പ്രസംഗിക്കുന്നവരാണ്. അതൊക്കെ എഴുതി വെച്ചത് പുസ്തകത്തിലുണ്ട്, ഇപ്പോൾ അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാൻ അത് വായിക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പച്ച കുബ്ബ, ഏതൊരു മനുഷ്യനും മരിക്കുന്നതിന് മുമ്പ് ഒരു തവണയെങ്കിലും കാണണം എന്ന് കൊതിക്കുന്ന കുബ്ബത്തുൽ ഖദ്ര, ആ പച്ച കുബ്ബ തച്ചുടക്കണം എന്ന് ഉളുപ്പില്ലാതെ പ്രസംഗിച്ചവരാണ്. മാത്രമല്ല ഇന്നും സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങൾ വഫാത്തായാൽ ഒരു കാരുണ്യ പോലും കാണിക്കാതെ പത്രത്തിൽ സത്യത്തിന് നിരക്കാത്ത റിപ്പോർട്ടുകൾ എഴുതിവിടുന്നവരാണ്. ബഹുമാനപ്പെട്ട കളന്തോട് കരീം ഉസ്താദ് വഫാത്തായി. എല്ലാ മഹല്ല നിവാസികളും മനസ്സിലാക്കാൻ ഞാൻ ഇത് പറയാം. കളന്തോട് കരീം ഉസ്താദ് വഫാത്തായപ്പോൾ ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ പത്രം ചരമകോളത്തിൽ കളന്തോട് കരീം ഉസ്താദ് വഫാത്തായതിന്റെ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ട് കൊടുത്ത സമയത്ത് എല്ലാം അങ്ങ് എഴുതി എഴുതിയിട്ട് ലാസ്റ്റ് ഉണ്ട് ഒരു കുത്തിവെക്കൽ. ഏത് പുത്തനാശയക്കാരനും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഒറ്റൊരു പുത്തനാശയക്കാരനെ വിശ്വസിച്ചുകൂടാ. എന്താണ് കുത്തി എഴുതിയെന്നറിയോ? 2008
ആത്മീയ ചികിത്സക്കാരുടെ എതിരിൽ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ പോലീസുമാർ വന്നിട്ട് അതാ പരിശോധന നടത്തിയ സ്ഥലങ്ങളുടെ കൂട്ടത്തിൽ ഒരു കേന്ദ്രമാണ് കളന്തോട് കെരിമുസ്ലിയാരുടെ കേന്ദ്രം. അതെന്തിനാണ്? മരണ വാർത്ത പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ആ റിപ്പോർട്ട് കൊടുത്തിട്ട് ജമാഅത്തെ ഇസ്ലാമിക്കാരൻ എന്ത് നേട്ടമുണ്ട്? ആ റിപ്പോർട്ട് കൊടുത്തിട്ട് മുസ്ലിമീങ്ങൾക്ക് എന്ത് നേട്ടമുണ്ട്? അത് ഏത് പുത്തനാശയക്കാരനാണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവർ ഒരു കാരുണ്യവും ഇല്ലാത്തവർ ആണ്. അപ്പൊ ഷംസുൽ ഉലമ ഇ കെ ഉസ്താദിനോട് ചോദ്യം വന്നു, മുസ്ലിം നോൺ സുന്നിയാണ്, മറ്റൊരു അഭ്യർത്ഥി സ്ഥാനാർത്ഥി അമുസ്ലിമാണ്, ആർക്കാണ് മുസ്ലിമീങ്ങളുടെ വോട്ട് രേഖപ്പെടുത്തേണ്ടത്? ഷംസുൽ ഉലമ ഇ കെ ഉസ്താദ് കൊടുത്ത മറുപടി ഇന്നും ഫയലുകളിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എന്താണ് മറുപടി? മുസ്ലിമാണെന്ന് നോക്കിയിട്ട് പുത്തനാശയക്കാരന് വോട്ട് രേഖപ്പെടുത്തരുത്. അവിടെ വോട്ട് രേഖപ്പെടുത്തേണ്ടത് അമുസ്ലിമിനാണ്. കാരണം മുസ്ലിമാണെങ്കിലും ഇപ്പുറത്തുള്ളവൻ പുത്തനാശയക്കാരനാണ്. അവനെ കൊണ്ട് ചിലപ്പോൾ മഹല്ലുകളിൽ വലിയ പ്രയാസമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇത് വളരെ കാലേ കൂട്ടി കണ്ടറിഞ്ഞു സുന്നത്ത് ജമാഅത്തിന്റെ നേതൃത്വമായ ഷംസുൽ ഉലമ ഇ കെ ഉസ്താദ്. ഞാൻ എല്ലാ പ്രവർത്തകരോടും പറയട്ടെ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്ത് എല്ലാ പ്രവർത്തകരും ഒറ്റക്കെട്ടാകണം. ഒരു മഹല്ലിൽ ഒന്നിലധികം സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകൾ ഉണ്ടാകുന്നതിന് വിരോധമില്ല. അത് പ്ലാറ്റ്ഫോമാണ്. പ്ലാറ്റ്ഫോം എത്ര കൂടിയാലും കുഴപ്പമില്ല. ഇപ്പൊ മംഗലാപുരത്ത് തന്നെ റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോം കുറവാണെന്നാ എന്റെ അഭിപ്രായം. കാരണം കുറെ പ്ലാറ്റ്ഫോം വേണം, എന്നാലേ കുറെ വണ്ടി നിർത്താൻ പറ്റൂ. അപ്പൊ റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോമുകൾ ഉള്ളതുപോലെ പ്രവർത്തകർക്ക് പ്രവർത്തിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഓർഗനൈസേഷനുകൾ, സംഘടനകൾ. അതുകൊണ്ട് തന്നെ ഒരു മഹല്ലിൽ ഒന്നിലധികം സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനകൾ ഉണ്ടാകുന്നതിന് വിരോധമില്ല. പക്ഷേ ഒരു പ്ലാറ്റ്ഫോം മറ്റൊരു പ്ലാറ്റ്ഫോമിന് ശല്യമാകരുത്. ഒരു പ്ലാറ്റ്ഫോം മറ്റൊരു പ്ലാറ്റ്ഫോമിന് ശല്യമാകരുത് പറയാൻ കാരണം, ഇപ്പൊ നിങ്ങൾ നോക്ക്, മംഗലാപുരത്ത് നിന്ന് ഒരു വണ്ടി എടുക്കാം. ആ വണ്ടി എടുക്കുന്നത് തിരുവനന്തപുരത്തേക്കാണ്. എന്നാൽ അവിടെ ഉണ്ട് ഒരു നേത്രാവതി പുഴ, ഉള്ളാളത്തിന്റെ അടുത്തൊരു ബ്രിഡ്ജുണ്ട്. ചില സമയത്ത് ട്രെയിൻ അവിടെ കുറെ നേരം നിർത്തും. അപ്പൊ എന്നെ പോലത്തെ യാത്രക്കാർക്ക് വലിയ സങ്കടം തോന്നും, കാരണം പരിപാടി സ്ഥലത്ത് കൃത്യമായിട്ട് എത്താൻ കഴിയില്ല. എന്നാലും ആ നിർത്തുന്നത് കൊണ്ട് യാത്രക്കാരനായ എനിക്ക് തന്നെ നേട്ടമുണ്ടെന്ന് യാത്രക്കാരനായ ഞാൻ മനസ്സിലാക്കണം. എന്റെ കാരണം അവിടെ നിർത്തിയില്ലാന്ന് കണ്ടാൽ എനിക്ക് എത്തേണ്ട സ്ഥലത്ത് എത്താൻ കഴിയില്ല. അപ്പുറത്ത് നിന്ന് വേറൊരു ട്രെയിൻ ഇങ്ങോട്ട് വരികയാണ്. ഇത് നേത്രാവതി പോയതിന്റെ കാര്യം മാത്രമല്ല പറയണത്, ക്രോസിംഗ് എവിടെ ഉണ്ടെങ്കിലും അവിടെ അങ്ങനെ തന്നെയാണ്. അപ്പൊ അവിടെ നിന്ന് ഒരു ട്രെയിൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ ട്രെയിൻ ഇവിടെ നിർത്താതെ അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോയാലോ, പ്രൊസീഡ് ചെയ്താലോ, അവിടെ യാത്രക്കാർക്ക് മുഴുവനും മരണം വന്നു പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോ പുഴയിൽ അങ്ങ് വീണു പോകും ട്രെയിൻ. മുമ്പൊരിക്കൽ കടലുണ്ടി പുഴയിൽ അങ്ങനെ ട്രെയിൻ വീണതായി ഞാൻ പൊന്മള ഉസ്താദിന്റെ ദർസിൽ ഓതി പഠിക്കുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ എന്തിനു പറഞ്ഞു എന്ന് പറഞ്ഞാൽ, അപ്പൊ ഇപ്പുറത്തുനിന്ന് ഒരു ട്രെയിൻ പോകുമ്പോ അപ്പുറത്തെ ട്രെയിൻ ശേഖരിച്ചു കൊടുക്കണം, അപ്പുറത്തുനിന്ന് ഒരു ട്രെയിൻ വരുമ്പോ ഇപ്പുറത്തുനിന്ന് ട്രെയിൻ ശേഖരിച്ചു കൊടുക്കണം. അപ്പൊ എസ് എസ് എഫ് കാർ പ്രവർത്തിക്കുമ്പോ മറ്റുള്ളവർ ശേഖരിച്ചു കൊടുക്കണം, മറ്റുള്ള സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ പ്രവർത്തിക്കുമ്പോ എസ് എസ് എഫ് കാർ ശേഖരിച്ചു കൊടുക്കണം. കൂർണടുക്കയിൽ എസ് എസ് എഫിന്റെ പ്രവർത്തനം കിട്ടിയപ്പോ അൽഹംദുലില്ല എനിക്ക് വലിയ സന്തോഷം തോന്നിപ്പോയി. ഇവിടെ എല്ലാവരും ശേഖരിച്ചു, അതാണ് എല്ലാ മഹല്ലിലും വേണ്ടത്. യായുഗല്ലദീനാമനു, ഈമാനുള്ള ജനങ്ങളെ നിങ്ങൾക്ക് വേണ്ടതാണ്, വഅത്തസിമു ബിഹബ്ലില്ലാഹി ജമീഅ വലാ തഫറഖു. നിങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം, ഒരാളും ഭിന്നിച്ചു പോകരുത്. ഈ അടുത്തൊരാൾ എന്നോട് പറഞ്ഞു, ഒരു നാട്ടില് എനിക്ക് കേട്ടപ്പോ വലിയ സന്തോഷം തോന്നി, അങ്ങനെ വേണം എല്ലാ എസ് എസ് എഫുകാരും അങ്ങനെ ആയിരിക്കണം. എന്താറിയോ, ഒരു നാട്ടില് രണ്ട് പള്ളിയുണ്ട്, രണ്ടും നേരെ ഒരു റോഡിന്റെ അപ്പുറത്തൊരു പള്ളിയാണ്, ഇപ്പുറത്ത് പിന്നൊരു പള്ളിയാണ്. അപ്പുറത്തുള്ള പള്ളി സ്ഥലത്തിന്റെ പേര് ഞാൻ പറയില്ല, ആവശ്യം വന്നാൽ ഞാൻ പറയും. ഇപ്പൊ ആവശ്യമില്ലാത്തതുകൊണ്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. ചിലപ്പോ ആ നാട്ടുകാർക്ക് അത് ഇഷ്ടമായില്ലെങ്കിലോ, നമ്മൾ എന്തിനാണ് ചില ആളുകളെ മനസ്സുവേദനിപ്പിക്കുന്നത്? നമ്മൾ ഒരാളെയും മനസ്സുവേദനിപ്പിക്കാൻ പാടില്ല. ഞാൻ ആരെങ്കിലും സ്ഥലത്തിന്റെ പേര് തെളിവിന് വേണ്ടി ചോദിച്ചാൽ അടുത്ത പ്രസംഗത്തിൽ ഞാൻ ആ സ്ഥലത്തിന്റെ പേരും പൊട്ടിക്കും. ഞാൻ പറഞ്ഞു വന്നത്, അവർ റോഡിന്റെ അക്കരയിൽ ഒരു പള്ളി, ഇക്കരയിൽ പിന്നൊരു പള്ളിയാണ്. ഒരു പള്ളി സുന്നത്ത് ജമാഅത്തിന്റെ പള്ളിയാണ്, അതിൽ എല്ലാ സുന്നികളും ഉണ്ട്, സുന്നികൾ എല്ലാരും ഉണ്ട്, എസ് എഫ് കാരുണ്ട്, എല്ലാരും ഉണ്ട്. ഇപ്പുറത്തുള്ള പള്ളി അപ്പള്ളി പുത്തനാശയക്കാരന്റെ പള്ളിയാണ്. അപ്പൊ പുത്തനാശയക്കാർക്ക് ഒരു സൂക്കേട് ഉണ്ട്, അള്ളാഹു തആല എല്ലാ സൂക്കേടും മാറ്റി കൊടുക്കട്ടെ. എന്താ സൂക്കേട് എന്നറിയോ, അവരെ പള്ളിയിൽ ഇങ്ങനെ ഖുതുബ അറബിയിലല്ല,
ജനങ്ങൾക്ക് അറിയുന്ന ഭാഷയിലാണ് ഖുതുബ. അങ്ങനെയാണ് മലയാളത്തിലും നക്കിനിക്കിലും കണ്ണടയിലും ഒക്കെ ഇങ്ങനെ ഖുതുബ ഓതും. അപ്പൊ ഖുതുബയുടെ കൂട്ടത്തിൽ എന്നണ്ടല്ലോ ഈ മലയാളത്തിൽ ഖുതുബ ഓതുമ്പോഴും ജനങ്ങൾക്ക് ഉപകരിക്കുന്ന രൂപത്തിൽ ഒരു ഖുതുബ ഓതിക്കൂടെ? ഓതിക്കൂടെ എന്ന് പറഞ്ഞാൽ ഓതാന് നൗഫൽ സഖാഫി പത്ത് കൊടുത്തു എന്ന് പറയണ്ട. ഏതായാലും നന്നാകുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ? ഇനിയിപ്പോ നൗഫൽ സഖാഫി പത്ത് കൊടുത്തു, അറബി അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതി ഓതാം എന്ന് നിങ്ങൾ കെ എസ് ഒ സി ആറിലെ ക്ലിപ്പെങ്കിലും കട്ട് ചെയ്തിട്ട് വിട്ടാൽ ഞാൻ ബഷീർ മദനോട് പറയും ബാക്കിയും കൂടി ക്ലിപ്പ് എനിക്ക് വേണോ? അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ഈ മൗലവി സാഹേബ് മലയാളത്തിൽ ഇങ്ങനെ ഖുതുബ ഓതുന്നത് കേട്ടപ്പോ ആ ഖുതുബയിൽ ഷംസുൽ ഉലമ ഇ കെ ഉസ്താദിനെ ചീത്ത പറയുകയാണ് വെള്ളിയാഴ്ച മിമ്പറിൽ കയറിയിട്ടുള്ള ജുമാ ഖുതുബയിൽ. ഇങ്ങനുണ്ട് ഒരു കാലം റബ്ബേ. അതിനാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും മനസ്സിലാക്കണം, പുത്തനാശയക്കാരെ വിശ്വസിച്ചുകൂടാ. അവർ തോളത്തിരുന്നിട്ട് ചെവി കടിക്കുന്നവരാണ്. അപ്പൊ ഷംസുൽ ഉലമ ഇ കെ ഉസ്താദിനെ കുറ്റം പറഞ്ഞപ്പോ എസ് എസ് എഫിന്റെ രണ്ട് പ്രവർത്തകരുണ്ട്, ഞാൻ ആ പ്രവർത്തകരെ വല്ലാതെ സന്തോഷിച്ചു പോയി. ആ പ്രവർത്തകർ എപ്പോഴാ പോയിന്ന് എനിക്കറിയില്ലോ, എന്നോട് ഒരാൾ പറഞ്ഞതാ. പോയിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് നമ്മുടെ നേതാവായ ഷംസുൽ ഉലമ ഇ കെ ഉസ്താദിനെ ചീത്ത പറയുന്നത്? അപ്പൊ ഇവര് ചോദിച്ചു, നിങ്ങളെ നേതാവ് എ പി ഉസ്താദല്ലേ, എസ് എസ് എഫുകാരെ നേതാവ് എ പി ഉസ്താദല്ലേ, ഞങ്ങൾ എ പിന്നെ ചീത്ത പറഞ്ഞിട്ടില്ലല്ലോ, ഞങ്ങൾ ചീത്ത പറഞ്ഞത് ഇ കെ ഉസ്താദിനല്ലേ. അപ്പൊ ഈ എസ് എസ് എഫിന്റെ പ്രവർത്തകർ പറഞ്ഞു, നമ്മൾ എ പി ഉസ്താദിന്റെ അണികളാണെങ്കിലും നമ്മൾ ബഹുമാനിക്കുന്നവരിൽ ഒരാളാണ് മർഹൂം ഷംസുൽ ഉലമ ഇ കെ ഉസ്താദ്. ആ ഇ കെ ഉസ്താദിനെ ചീത്ത പറയുന്നത് നമ്മുടെ ചെവിയെ കൊണ്ട് കേൾക്കാൻ സാധ്യമല്ല. ഇങ്ങനെ ഒരു സംഭവം ഒരു മഹലിൽ നടന്നു എന്ന് ഒരാൾ എന്നോട് പറഞ്ഞപ്പോ എനിക്കത് കേട്ടപ്പോ വലിയ സന്തോഷമായത് മാത്രമല്ല, ഞാനും ഒരു എസ് എസ് എഫിന്റെ പ്രവർത്തകനാണെന്നതിൽ എനിക്ക് വലിയ അഭിമാനം തോന്നിപ്പോയി. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞു വന്നത് ആദർശം വിട്ട് കളിക്കരുത്, ഉറച്ച ആശയം വേണേ. ആശയമാണ് സുന്നത്ത് ജമാഅത്ത്. ഇരിക്കട്ടെ, ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട, ഞാൻ അതിലേക്ക് തന്നെ മടങ്ങുകയാണ്. അഹമ്മദുൽ കബീരി റിഫാഡി, അതാണ് ഞാൻ പറഞ്ഞ വിഷയം. മഹാനവരികളോട് ഉസ്താദ് ഉപദേശിക്കുകയാണ്, മുൽതഫിതുൻ ലായസിൽ, മോനെ ഒരൊറ്റ ആദർശത്തിൽ അങ്ങ് ഉറച്ചു നിന്നോളും, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കരുത്. ഇനി രണ്ടാമത്തെ ഒരു ഉപദേശം എന്താണ്? ഒരാളെയും സംശയമുണ്ടാക്കി ഭിന്നിപ്പിക്കരുത്, സംശയമുണ്ടാക്കരുത്. ഇപ്പൊ ഫേസ്ബുക്കിലെല്ലാം ഒരു സംശയിപ്പിക്കൽ നടക്കുന്നുണ്ട്, ഒരാളും അതിൽ പെട്ടുപോകരുത്. സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താണ് ആ സംശയിപ്പിക്കല്? കേരളത്തിൽ ഒരു നിക്കാഹിന്റെ സദസ് നടന്നു. ആ നിക്കാഹിന്റെ സദസ്സിൽ സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കളുണ്ട്, ബഹുമാനപ്പെട്ട പാണക്കാട് മുനവ്വറലി തങ്ങളുണ്ട്, അതുപോലെ തന്നെ സുൽത്താനുൽ ഉലമാ ശൈഖുന കാന്തപുരം ഉസ്താദ് ഉണ്ട്. അവരിങ്ങനെ നിക്കാഹിനും ദുആക്കും നേതൃത്വം നൽകാൻ പോയതാണ്. അപ്പോഴാണ് നിക്കാഹിന് മുമ്പൊരു ഖുതുബ നടക്കണം. സുബ്ഹാനല്ലാഹ്. ആദരണീയരായ ഗുരുവരിയർ കൊളത്തൂർ ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ, ഇതെല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്. ഉസ്താദ് അവരുകളും അവിടെയുണ്ട്, അവരോടുള്ള വ്യക്തിബന്ധം കൊണ്ടെത്തിയതാണ്. അപ്പൊ നിക്കാഹിന്റെ സമയമാകുമ്പോ ഉസ്താദ് വീട്ടുകാരോട് ചോദിച്ചു, ഖുതുബ ഓതാൻ ആളെ ഏൽപ്പിച്ചിട്ടുണ്ടോ? വീട്ടുകാർ പറഞ്ഞു ഏൽപ്പിച്ചിട്ടുണ്ട്. ഉസ്താദ് മനസ്സിലാക്കിയത് പള്ളിയിലെ ഖതീബായോ മറ്റോ ആരോ ഖുതുബ ഓതുന്നതായിരിക്കും. കുറച്ചു നേരം കഴിയുമ്പോഴേക്ക് സുബ്ഹാനല്ലാഹ്, പീഠത്തിന്റെ മുന്നിൽ വന്നിട്ട് ഒരു താടി, നീണ്ട താടിയുള്ള ഒരാൾ ഇങ്ങനെ ഖുതുബ ഓതാണ്. അയാൾ ആദ്യം അറബിയിൽ തുടങ്ങി, പിന്നെ സൂക്കട തുടങ്ങി, മലയാളത്തിൽ അങ്ങ് തുടങ്ങി. അതിനെന്താ ചെയ്യാ? ഉസ്താദ് അവിടെയുണ്ട്, എല്ലാവരും നല്ല സംഭാവന ഇതിൽ നിക്ഷേപിക്കുക. അല്ലാഹു തആല ഇത് ഉമ്മമാരെ നിങ്ങളെ ഭാഗത്തേക്ക്, കൂർണടക്കയിലെ ഉമ്മമാരൊക്കെ നല്ല സംഭാവന കൊടുക്കുന്ന ഉമ്മമാരെന്നാ മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്ലാഹു ബർക്കത്തേട്ടെ, എല്ലാ ഉമ്മമാരും ബക്കറ്റിൽ നല്ല സംഭാവന നിക്ഷേപിക്കണം. ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട. അപ്പൊ മുനവ്വറലി തങ്ങള് കാന്തപുര ഉസ്താദല്ലേ ഇരിക്കുന്ന സമയത്ത് ഒരു മൗലവി ഇങ്ങനെ ഖുതുബ ഓതാം. അപ്പൊ എന്തായി? ഖുതുബ ഓതി, മലയാളത്തിൽ ഓതി. അപ്പോഴേക്ക് ചില ആളുകൾ കണ്ടില്ലേ, കണ്ടില്ലേ, പുത്തനാശയക്കാർ ഖുതുബ ഓതിയ നിക്കാഹിന് അലവി സഖാഫി നേതൃത്വം കൊടുത്തു. കൊളത്തൂർ ഉസ്താദിന്റെ പേരും പറഞ്ഞിട്ടാ. സത്യത്തിൽ നിക്കാഹ് ചെയ്തത് കൊളത്തൂർ ഉസ്താദ് അല്ലേ? അല്ല.
നിക്കായി ചെയ്തു കൊടുത്തത് സുൽത്താനുൽ ഉലമ ശൈഖുനാ കാന്തപുരം ഉസ്താദാണ്. ആ നിക്കായിന് ശേഷം ദുആക്ക് നേതൃത്വം കൊടുത്തത് ബഹുമാനപ്പെട്ട മുനവ്വറലി തങ്ങളാ, പാണക്കാട് തങ്ങളാണ്. സംഭവം എന്താ, ഇങ്ങനെ ഒരു മലയാളത്തിലെ ഒരു ഖുത്ബ ഓതിയപ്പോ ആകെ പ്രശ്നത്തിലായി. അപ്പൊ സുൽത്താനുൽ ഉലമ ഉസ്താദിനോട് കൊളത്തൂർ ഉസ്താദ് ഇങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ ഉസ്താദ് പറഞ്ഞു, എന്നാ പിന്നെ നിങ്ങൾ ഒരു ഖുത്ബ ഓതണം. അപ്പൊ അറബിയിൽ ഒരു ഖുത്ബ ഓതി, സുന്നത്ത് ജമാഅത്തിന്റെ ആശയം അനുസരിച്ചുള്ള ഒരു ഖുത്ബ ഓതി. ആ ഖുത്ബക്ക് ശേഷം മൗലവി ഓതിയ മലയാളത്തിന്റെ പ്രസംഗത്തിനല്ല, മറിച്ച് അങ്ങനെ ഒരാള് തന്നെ വരും എന്നറിഞ്ഞില്ലല്ലോ. പിന്നെ അവിടെ ബുദ്ധി എന്താണ്, ആ മനുഷ്യൻ വന്നപ്പോഴേക്ക് എണീറ്റ് ഇങ്ങനെ പോലാ, എണീറ്റ് പോയാൽ പിന്നെ ആ നിക്കായനും കൂടി നേതൃത്വം കൊടുക്കുന്നത് ഈ മൗലവി ആയിരിക്കും. അതിനേക്കാളും നല്ലത് അച്ചങ്ങാദിന്റെ മലയാള പ്രസംഗം കഴിഞ്ഞ ശേഷം സുൽത്താനുൽ ഉലമ ഉസ്താദ് കൊളത്തൂർ ഉസ്താദിനോട് പറഞ്ഞു, ഖുത്ബ ഓതാൻ. സുന്നത്ത് ജമാഅത്തിന്റെ ആശയം അനുസരിച്ച് ഖുത്ബ ഓതി. പിന്നെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയം അനുസരിച്ച് സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ് നിക്കാഹ് ചെയ്തു. സുന്നത്ത് ജമാഅത്തിന്റെ ആശയം അനുസരിച്ച് തന്നെ നിക്കാഹിന് ശേഷം പാണക്കാട് മുനവ്വർ അലി തങ്ങൾ അവർ അവിടുന്ന് ദുആ ചെയ്തു. അപ്പൊ അവിടെ നടന്നത് എന്താ, സുന്നത്ത് ജമാഅത്തിന്റെ നിക്കാഹ് നടന്നു. ഇതൊന്നും അറിയാതെ ചില ആളുകൾ, അവൻ ആരായാലും ശരി കണ്ടറിയണേ, സംശയിപ്പിക്കുന്നവനുണ്ടല്ലോ, ഒരിക്കലും അതാ വിജയിക്കുകയില്ല. ഇനി മൂന്നാമത്തൊരു ഉപദേശം, അതാണ് ഞാൻ യുവാക്കളോടും യുവതികളോടും പറയുന്നത്. മൂന്നാമത്തെ ഉപദേശം എന്താണ്, വമൻ, അതാണ് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടത്. വമല്ലം യാരിഫിൻ നഖ്സ മിൻ ഔഖാതിഹി ഫകുല്ലു ഔഖാതിഹി നഖ്സ്. ഓ, സമയം ഒരിക്കലും നഷ്ടപ്പെട്ടു പോകരുത്. സമയത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറിച്ച് മനസ്സിലാക്കണം. അല്ലാന്ന് കണ്ടാൽ സമയം മുഴുവനും നഷ്ടത്തിലാണ്. ഈ യൂണിറ്റ് കോൺഫറൻസിൽ ഈ പാവപ്പെട്ട എനിക്ക് പറയാനുള്ളത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അപ്പോഴേക്ക് തങ്ങളവരുകൾ നമ്മുടെ വേദിയിൽ വരും. എന്താണ് ആ കാര്യം? സർവ ചെറുപ്പക്കാർക്ക് എനിക്ക് ചെറുപ്പക്കാരോട് പറയാനുള്ളത് ഒരൊറ്റ കാര്യമാണ്. യുവതികളോട് പറയാനുള്ളത് ഒരൊറ്റ കാര്യമാണ്. ഓ ചെറുപ്പക്കാരെ, ഓ യുവതികളെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കിയിരിക്കണം. നിങ്ങൾ ഇസ്ലാമിന്റെ വക്താക്കളാണ്, നിങ്ങൾ ഇസ്ലാമിന്റെ യുവാക്കളാണ്, നിങ്ങൾ ഇസ്ലാമിന്റെ യുവതികളാണ്. അപ്പൊ നിങ്ങൾ ഏത് പ്രവർത്തനം പ്രവർത്തിക്കുമ്പോഴും നിങ്ങളെ കൊണ്ട് ഇസ്ലാമിന് നല്ല പേരേ വരാവൂ, അല്ലാതെ ഒരിക്കലും ചീത്ത പേര് വന്നുകൂടാ. എന്തിനാണ് ഞാനിത് പറയുന്നത്? ഇപ്പൊ ചില ചെറുപ്പക്കാരുണ്ട്, സുബ്ഹാനല്ലാഹ്, ഇസ്ലാമുമായി ഒരു ബന്ധവുമില്ലാത്ത പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുകയാണ്. ഒരിക്കലും അങ്ങനെയാകരുത്. ചോദിക്കട്ടെ ചെറുപ്പക്കാരെ, യഥാർത്ഥത്തിൽ ഈമാന് മനസ്സിൽ കടന്നുകൂടിയിട്ടില്ല എന്നാണല്ലോ ഇസ്ലാമുമായി ബന്ധമില്ലാത്ത പ്രവർത്തനങ്ങൾ കാണുമ്പോ ബോധ്യപ്പെടേണ്ടത്. എന്തേ കാരണം? കല്യാണത്തിന്റെ പേരിൽ ചില യുവാക്കൾ ആഭാസം നടത്തുകയാണ്. കല്യാണം എന്നത് നിക്കാഹ് എന്നത് സുന്നത്തല്ലേ ചെറുപ്പക്കാരെ? അതാരുടെ സുന്നത്താണ്? ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തല്ലേ? ആ സുന്നത്തായ നിക്കാഹിനോടനുബന്ധിച്ച് എന്തിനാണ് ചെറുപ്പക്കാരെ നിങ്ങൾ നൃത്യം കളിക്കുന്നത്? എന്തിനാണ് കോപ്രാട്ടി കാണിക്കുന്നത്? എന്തിനാണ് ആഭാസം കളിക്കുന്നത്? എന്തിനാണ്? എല്ലാ മഹല്ലിലെ ചെറുപ്പക്കാർ ഒന്നിക്കണം ഈ വിഷയത്തിൽ. ഒരൊറ്റ മഹല്ലിലും കല്യാണത്തിന്റെ പേരിൽ പേക്കൂത്ത് നടത്താൻ പാടില്ല. ഞാനിപ്പോ ഈ അടുത്ത് വാട്സപ്പിൽ ഒരു ഫോട്ടോ കണ്ടു, ഞെട്ടിപ്പോയി ഞാൻ. ഒരു പള്ളിയുടെ മെയിൻ ഗേറ്റിന്റെ മുന്നിൽ, കാസർഗോഡ് ജില്ലയിലാ, ഒരു പള്ളിയുടെ മെയിൻ ഗേറ്റിന്റെ മുന്നിൽ ചില ചെറുപ്പക്കാർ കല്യാണത്തിന്റെ പേരിൽ മുഖത്തേക്ക് കളറും ഒട്ടിച്ച് നൃത്യം കളിക്കുകയാണ്. കാസർഗോഡ് എൻ എച്ചിലൂടെ ടൂ വീലറിൽ, അതാ ബൈക്ക് റൈസ് ചെയ്തുകൊണ്ട് ബൈക്ക് ഓടിക്കുകയാണ്. ഇങ്ങനുണ്ടോ ഇസ്ലാമിന്റെ ചെറുപ്പക്കാർ? ഇങ്ങനെ അധപ്പതിക്കാൻ പറ്റോ? അതിനാണ് എസ് എസ് എഫ് ഇവിടെ യുവത്വത്തിന്റെ മഹത്വം ഓരോ യൂണിറ്റുകളിലും വിളിച്ചോതുന്നത്. വെറുതെയല്ല, കല്യാണത്തിന്റെ പേരിൽ ഒരൊറ്റ ആഭാസത്തിലും ചെറുപ്പക്കാർ പെട്ടുകൂടാ. ഇന്നലെ ഒരു ചെറുപ്പക്കാരൻ എനിക്കൊരു വീഡിയോ ഷെയർ ചെയ്തു. ഞാൻ ആ വീഡിയോ അങ്ങ് തുറന്നു നോക്കുമ്പോ
ഒരു ഓമിനി കാറാണ്. ശരിക്കും മനസ്സിലാക്കണം, ഒരു ഓമിനി കാർ. ഓമിനിക്കാരനെ കുറ്റം പറഞ്ഞല്ലോ, ഇനി അങ്ങനെ പറയണ്ട, കളസ ഓമിനിക്കാരനെ കുറ്റം പറഞ്ഞു എന്ന് അങ്ങനെ ഒന്നുമില്ല. ഓമിനിക്കാരിന്റെ ഉള്ളിൽ ഒരു ചെറുപ്പക്കാരൻ ഇരിക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ അതാ ആ ഓമിനിക്കാരിന്റെ ഡോറ് തുറന്നു വെച്ചു. എന്നിട്ട് ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ ഒരു കേക്കുണ്ട്. ആ കേക്കും കയ്യിൽ പിടിച്ചിട്ട് ഇങ്ങനെ കാറിലിരിക്കുകയാണ്. എന്നിട്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോ ഇവൻ പുറത്തു വന്നു. എന്നിട്ടോ അടുത്ത് നിൽക്കുന്ന മറ്റുള്ള ചെറുപ്പക്കാർ അതാ കേക്ക് മുറിക്കുകയാണ്. ആ കേക്ക് മുറിച്ചതിന് ശേഷം ഒരു കഷ്ണം കേക്ക് അങ്ങെടുത്തിട്ട് ഈ കേക്ക് കയ്യിൽ പിടിച്ചിട്ടുള്ള ചെറുപ്പക്കാരന്റെ തൊള്ളയിൽ അങ്ങിട്ട് കൊടുത്തു. എന്നിട്ട് ബാക്കിയുള്ള കേക്കിന്റെ ഭാഗം കൊണ്ട് ഈ കേക്ക് കയ്യിൽ പിടിച്ചിട്ടുള്ള ചെറുപ്പക്കാരനുണ്ടല്ലോ, അവന്റെ മുഖത്തേക്ക് അങ്ങ് പുരട്ടിക്കൊടുത്തു. എന്നിട്ട് എന്താ സംഭവം? ഈ ചെറുപ്പക്കാരന്റെ ഹാപ്പി ബർത്ത്ഡേ ആണത്, പിറന്നാൾ ആഘോഷം. ഇങ്ങനെയുണ്ടോ കേക്ക് മുഖത്തേക്ക് പുരട്ടിയിട്ടുള്ള ഒരു പിറന്നാൾ ആഘോഷം? ചോദിക്കട്ടെ ചെറുപ്പക്കാരാ, ഇങ്ങനെയൊരു ആഘോഷം നിനക്ക് പഠിപ്പിച്ചു തന്നതാരാ? നീ ഇസ്ലാമിന്റെ മെമ്പറല്ലയോ? സൃഷ്ടാവായ റബ്ബിനെ അല്ലാഹുവിനെ സൃഷ്ടാവായി അംഗീകരിക്കുന്നവനല്ലയോ? ലോക നേതാവായ റഹ്മത്തുൽ ലിലാലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേതാവായി അംഗീകരിക്കുന്നവനല്ലയോ? ഇനി ഞാൻ ഒരിക്കൽ കൂടി പറഞ്ഞോട്ടെ ചെറുപ്പക്കാരെ, ഈമാനുള്ള ചെറുപ്പക്കാരനെ ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കാൻ കഴിയില്ല, ബാപ്പാന്റെ മനസ്സ് വേദനിപ്പിക്കാൻ കഴിയില്ല. സുബ്ഹാനല്ലാഹ്. അതാ ഇന്നലെ വെള്ളാര തമ്പിനമക്ക് ദാറുൽ ഹുദയിൽ പ്രസംഗിച്ച് ഇന്ന് ഇവിടെ തന്നെ പരിപാടി ആയതുകൊണ്ട് ഈ പാവപ്പെട്ട ഞാൻ അവിടെയുള്ള കെ സി എഫിന്റെ പ്രവർത്തകനായ അഷ്റഫ് എന്ന ചെറുപ്പക്കാരന്റെ വീട്ടിൽ വിശ്രമിക്കുകയാണ്. അപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ, ഉസ്താദേ ഞാൻ വിളിക്കുന്നത് വിദേശത്തു നിന്നാണ്. ഒരു ചെറുപ്പക്കാരൻ എന്നെ ഫോൺ വിളിച്ചു. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, ഉസ്താദേ ഒരു മകനും ഒരു മകളും ചേർന്ന് വേറെ ഒരു ഉമ്മാന്റെ കാര്യം ഈ ചെറുപ്പക്കാരൻ സങ്കടത്തോടെ പറയാണ്. ഒരു ഉമ്മാന്റെ മകനും ഒരു ഉമ്മാന്റെ മകളും അതാ ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കുകയാണ്. മകനും മകന്റെ ഭാര്യ വേറെ താമസിക്കുകയാണ്. ഉമ്മയാണെങ്കിലോ ഉമ്മ മകളെ വീട്ടിൽ താമസിക്കുകയാണ്. അതെന്തേ? ഞാൻ ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു, അങ്ങനെ ഉണ്ടാകാൻ കാരണം എന്താണ്? സ്വാഭാവികമായും മക്കൾ ആൺകുട്ടികളെ കൂടെയല്ലേ താമസിക്കുന്നത്, പിന്നെങ്ങനെ മകളെ കൂടെ താമസമായി? അപ്പൊ ഈ ചെറുപ്പക്കാരൻ എന്നോട് പറയാണ്, ഉസ്താദേ അത് മകന്റെ ഭാര്യയും ഈ ഉമ്മാന്റെ മകളും തമ്മിൽ ശരിയില്ല. വലിയ വിഷയമാണ് ഈ ഉമ്മാന്റെ മകന്റെ ഭാര്യയും. സർവ ഉമ്മമാരും മനസ്സിലാക്കണം ഞാൻ ഈ പറയുന്ന കാര്യം, എല്ലാ സഹോദരിമാരും ഉൾക്കൊള്ളണം. ഉമ്മമാരെ, നിങ്ങൾ കാരണമായി എത്ര ആൺമക്കളുടെ മനസ്സ് വേദനിച്ചു പോയി എന്നറിയോ? ഈ സദസ്സിലെ ഉമ്മമാരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, അവരൊക്കെ നല്ല ഉമ്മമാരാ. ഇനിയിപ്പൊ അതും കേട്ടിട്ട് ബക്കറ്റിൽ സംഭാവന ഇട്ടില്ലെങ്കിലോ? അള്ളാഹു തആല എല്ലാ ഉമ്മമാർക്കും ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾ എന്താ ആമീൻ പറയാത്തത്? ആമീൻ പറ അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ പറഞ്ഞ നിങ്ങൾക്കല്ലേ ബർക്കത്ത്? കാരണം എന്താ? നിങ്ങളെ ഭാര്യമാർക്ക് ബർക്കത്ത് കിട്ടിയാൽ ഭർത്താക്കന്മാർക്ക് ബർക്കത്ത്, പെൺമക്കൾക്ക് ബർക്കത്ത് കിട്ടിയാൽ ഉപ്പമാർക്ക് ബർക്കത്ത്, അള്ളാഹു തആല എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. അത് ശരി, നിങ്ങൾക്ക് ഇത് വേറെന്നില്ലാന്നല്ലേ? അപ്പൊ അള്ളാഹു നിങ്ങൾക്കും ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞത്, ഈ വീട്ടിലെ സ്ത്രീകൾ ശരിയില്ലാന്ന് കണ്ടാൽ പുരുഷന്മാർക്ക് മനസ്സിന് സമാധാനം കിട്ടൂല. കൂർണടുക്കയിലെ പുരുഷന്മാർക്കൊക്കെ മനസ്സിന് സമാധാനം കിട്ടാൻ കാരണം വീട്ടിലെ ഉമ്മമാരൊക്കെ നല്ലവരായതുകൊണ്ടാണ്. ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു വീട്ടിൽ ഭക്ഷണിക്കാൻ പോയി, അള്ളാഹു തആല ആ വീട്ടുകാർക്ക് വലിയ ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ എനിക്ക് എന്നെ വല്ലാതെ സന്തോഷിപ്പിച്ച ഒരു രംഗം ഞാൻ കണ്ടു. ആ വീട്ടിൽ ഒരു ചെറിയ മോള്, അപ്പോ ഫാത്തിമ സുഹ എന്നാണ് കുട്ടിന്റെ പേര് എന്ന് ഞാൻ ഇപ്പൊ ഓർക്കുകയാണ്. അപ്പൊ ആ കുട്ടി ഇങ്ങനെ ഓരോ സാധനം കൊണ്ടുവന്നിട്ട് മേശപ്പുറത്ത് വെക്കുകയാണ്. ചുമന്നിട്ട് പുറത്തിട്ട് കൊണ്ടുവരാൻ ആ കുട്ടിയെ കൊണ്ട് കഴിയില്ല. അതിന് മാത്രം ആരോഗ്യം ആ കുട്ടിക്ക് ഇല്ല. ചെറിയ കുഞ്ഞാണ്, കുഞ്ഞുമോളാണ്. ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുന്ന കണ്ടപ്പോ ഞാൻ പറഞ്ഞു, വലിയ സന്തോഷമായി. കാരണം തരിയോ, ഇന്ന് എല്ലാരും മനസ്സിലാക്കണം, ഞാൻ ഇപ്പൊ അടുത്തൊരു സ്ഥലത്ത് പ്രസംഗിച്ച ക്ലിപ്പ് എല്ലാം വാട്സാപ്പിലും പോകുന്നുണ്ട്. അപ്പൊ ചില ആളുകൾ പറയുന്നല്ലേ, സ്ത്രീകൾ വീട്ടു ജോലി എടുക്കൽ നിർബന്ധമൊന്നുമില്ല, നിർബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് മകളെ കെട്ടിച്ചു നോക്കിയാൽ മതി, പിറ്റേ ദിവസം തന്നെ തൊലാക്കാവും. നിങ്ങളൊക്കെ നിർബന്ധമുള്ള കാര്യമാണ് ചെയ്യല്.
നിർബന്ധമില്ലാത്ത കാര്യം ആരും ചെയ്യുന്നില്ലേ. ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ എന്താ ഞാൻ പ്രസംഗിച്ചെന്നറിയോ, ഇപ്പൊ എല്ലാ കുട്ടികൾക്കും രണ്ട് വിദ്യാഭ്യാസം കൊടുക്കുകയാണ്, ഒരു വിദ്യാഭ്യാസം കൊടുക്കണില്ല. ഏതാണ് രണ്ട് വിദ്യാഭ്യാസം പെൺകുട്ടികൾക്ക്? ഒന്ന് ആർട്സ് പഠിപ്പിക്കും, സയൻസ് പഠിപ്പിക്കും, കോമേഴ്സ് പഠിപ്പിക്കും, എല്ലാ ഡിഗ്രിയും പഠിപ്പിക്കും, പിന്നെ അതിന്റെ കൂടെ ശരീരത്തും പഠിപ്പിക്കും. എല്ലാ ഉമ്മമാരോട് ഞാൻ പറയട്ടെ, രണ്ടും പഠിപ്പിക്കുന്ന കേന്ദ്രത്തിൽ നിങ്ങളുടെ പെൺകുട്ടികളെ ചേർക്കണം, യുവതികളെ. അല്ലാന്ന് കണ്ടാൽ എന്താ സംഭവിക്കാന്നറിയോ, ഈ അടുത്ത് ഒരു സ്ഥലത്ത് ഞാൻ ഒരു വീഡിയോ കണ്ടു. എനിക്കിങ്ങനെ പലരും പറഞ്ഞയക്കും, ഞാൻ അപ്പപ്പോ ഓരോ കാര്യം പറയുന്നുണ്ട്, ഇങ്ങനെ വിട്ടുതരും. അപ്പൊ ആ വീഡിയോയില് ഒരു ഭാഗത്ത് ആൺകുട്ടികൾ ഇങ്ങനെ ഡാൻസ് കളിക്കുക, അതിന്റെ ഇപ്പുറത്ത് പെൺകുട്ടികളുണ്ട് മുകളിലെ മൂടിയിട്ട് നല്ല ശരീരത്തനുസരിച്ച് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാ, അതിന്റെ പേരിൽ കുറ്റം കിട്ടണ്ട എന്ന് കരുതിയിട്ട് മുഖം തുറന്നു വെക്കാതെ പറതൊക്കെ ഇട്ടിട്ട് മുഖം മൂടിയിട്ട് തന്നെ ഇപ്പുറത്ത് പെൺകുട്ടികൾ ഡാൻസ് ചെയ്യാണ്. ഉമ്മമാരെ, നിങ്ങളുടെ പെൺമക്കളെ ഇതുപോലെ കേവലം ഭൗതികത മാത്രം പഠിപ്പിക്കുന്ന പുത്തൂരിലെ ഏതെങ്കിലും കോളേജിൽ പറഞ്ഞയച്ചാൽ നിങ്ങളുടെ പെൺമക്കൾ അധപ്പതിക്കാൻ വേറെ ഒരു വഴിയും വേണ്ട. അതിനാണ് സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കൾ വിമൻസ് കോളേജ് തുടങ്ങിയത്. അത് സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കൾക്ക് വീടുണ്ടാക്കാനല്ല, സുന്നത്ത് ജമാഅത്തിന്റെ നേതാക്കൾക്ക് വാഹനം വാങ്ങാനല്ല, അതിന് ഒരാളെ ആവശ്യമില്ല. ഇതെന്തിനാണ് ഇത് ഉണ്ടാക്കിയത്? ഓരോ നാട്ടിലെ മുസ്ലിം പെൺകുട്ടികൾ വഴിതെറ്റിപ്പോകാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, ഈ അടുത്ത് വേറൊരു വീഡിയോ കണ്ടു. എന്താ ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞ, നമ്മൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കണല്ലോ. എന്നിട്ട് ഒരു ചെറുപ്പക്കാരനും ഒരു പെണ്ണും ഇങ്ങനെ ചുംബനം കൊടുക്കുക, ചുംബനം കൊടുക്കുന്ന സമയത്ത് പർദ ഇട്ടിട്ടുള്ള ഒരു മുസ്ലിം പെണ്ണ് ആ കമ്പൗണ്ടിന് മേലെ ഇങ്ങനെ ഇരുന്നിട്ട് ഇതിങ്ങനെ നോക്കി ആസ്വദിക്കുക, ശേഖരിച്ചു കൊടുക്ക. അങ്ങനെ നല്ലതിനേതായാലും ശേഖരണ ഇല്ലല്ലോ, ഇങ്ങനെ കുരുത്തം കെട്ടതിനെ കുറിച്ച് ശേഖരണം ഉണ്ടായിക്കോട്ടെ. ഇതുപോലെ കണ്ടുകിട്ടുന്ന ഭൗതിക കലാലയങ്ങളിൽ മോഡേണിക് എഡ്യൂക്കേഷൻ മാത്രം ഒതുങ്ങിയിട്ടുള്ള നിങ്ങൾ അക്കാദമികളിലേക്ക് നിങ്ങളുടെ പെൺകുട്ടികളെ പറഞ്ഞയച്ചാൽ ഒരിക്കലും ആ പെൺകുട്ടികൾ നിങ്ങളെ കയ്യിൽ കിട്ടൂല. പിന്നെ ഒളിച്ചോടാതിരിക്കോ. പിന്നെ ഏത് പെൺകുട്ടിയാ ബാപ്പാന്റെ വാക്ക് കേൾക്കുന്നത്, ഉമ്മാന്റെ വാക്ക് കേൾക്കുന്നത്? അതുകൊണ്ട് കണ്ടുകിട്ടിയവന്റെ കൂടെ ഒളിച്ചോടും. അത് കല്യാണം കഴിഞ്ഞവനും ഒളിച്ചോടും, കല്യാണം കഴിക്കാത്തവനും ഒളിച്ചോടും. അപ്പോഴേക്ക് കോടതി ഉത്തരവിട്ടു, ഏത് കിട്ടിയ കാമുകന്റെ കൂടെ ഒളിച്ചോടുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഏത് കോടതി എന്ന് പറഞ്ഞാലും മുസ്ലിമീങ്ങൾക്കൊരു കോടതിയുണ്ട്, അത് അള്ളാന്റെ കോടതിയാ. ആ കോടതിയിൽ തീരുമാനിച്ചത് മാത്രമേ മുസ്ലിമിന് ചെയ്യാൻ കഴിയൂ. ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് ഭർത്തൃമതികളായ സ്ത്രീകള് ഒളിച്ചോടാണ്. അത് ഇപ്പൊ ഒന്നുമല്ല, കുറെ മുമ്പ് തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ തുടങ്ങിയ പുതിയൊരു ആചാരം തരുമോ, പാത്രം പാത്രം കൊണ്ട് തലയെ മൂടി വെച്ചിട്ടാ കിടക്കണത്. എന്താ റബ്ബി ഇങ്ങനെ, നമുക്കൊക്കെ ഒരു കമ്പലി ഒരു പൊതപ്പ് കൊണ്ട് തന്നെ തല മൂടിയാൽ നമുക്ക് ഉറക്കം വരുന്നില്ല, പിന്നെന്താ ഇങ്ങനെ? അപ്പൊ അടിയിൽ എഴുതി വെച്ചത് കണ്ടു. എന്താ എഴുതി വെച്ചത് കണ്ടെന്നറിയോ? അടിയിൽ എഴുതി വെച്ചത്, അത് ഭാര്യ ഒളിച്ചോടുന്ന സമയത്ത് ചിലപ്പോ തലയങ്ങ് എടുത്തു പോയാലോ എന്ന് പേടിച്ചിട്ടാണ്. വേറൊരു ചങ്ങാതി പാർട്ടി കൊടുത്തു അത്രേ, അതും വന്നു വാട്സപ്പിൽ. എല്ലാം വരുന്ന വാട്സപ്പിലല്ലേ. നല്ലതുണ്ട്, ചീത്തയുണ്ട്. നല്ലത് ഉപയോഗിക്കണം, ചീത്ത ഉപയോഗിക്കാതിരിക്കണം. അപ്പൊ പാർട്ടി കൊടുക്കാൻ കാരണം എന്താ അറിയോ? ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു, നിക്കായ് കഴിഞ്ഞു, കൂട്ടിക്കൊണ്ടു പോയിട്ടില്ല. പക്ഷെ ഈ പെണ്ണെന്ത് ചെയ്തു, നിക്കായിന് ശേഷം കൂട്ടിക്കൊണ്ടു പോകുന്നതിന് മുമ്പ് ഈ പെണ്ണ് ആരാന്റെ കൂടെ ഒളിച്ചോടി. അപ്പൊ ഇവനെന്തിനാ പാർട്ടി കൊടുക്കുന്നത്? ഇവൻ പാർട്ടി കൊടുത്തത് ഒളിച്ചോടുന്ന സമയത്ത് എന്റെ തലയെടുത്തിട്ട് പോയിട്ടില്ലല്ലോ, ആ സന്തോഷത്തിൽ പാർട്ടി കൊടുത്തതാ. അങ്ങനെയാകരുത്. ഞാൻ പറഞ്ഞു വന്നത്, മുസ്ലിം പെൺകുട്ടികളെ രക്ഷിതാക്കള് ശ്രദ്ധിക്കണം, അവരെ വളരെ അച്ചടക്കത്തോടെ ഇരുത്തണം. ഞാൻ എന്തിനിത് പറഞ്ഞു ചോദിച്ചാൽ, അപ്പൊ ഡിഗ്രി മാത്രം പഠിപ്പിച്ചാ പോരാ? ഓ ഉമ്മമാരെ, നിങ്ങളുടെ പെൺകുട്ടികൾ അതാ ഭർത്താവിന്റെ വീട്ടിൽ അമ്മായിന്റെ കൂടെ സ്വസ്ഥമായൊരു ജീവിതം കാഴ്ചവെക്കണമെങ്കിൽ അമ്മായിമാക്ക് വേണ്ടത് ബി കോം അല്ല, അമ്മായിമാക്ക് വേണ്ടത് ആർട്സ് അല്ല, സയൻസ് അല്ല, ഡിഗ്രി അല്ല. അമ്മായിമാക്ക് വേണ്ടത് കോമേഴ്സ് അല്ല, അമ്മോശന് വേണ്ടത് കോമേഴ്സ് അല്ല. അവർക്ക് വേണ്ടത് അമ്മായിമാക്ക് സുബൈക്ക് ചായ ഉണ്ടാക്കി കൊടുക്കുന്ന മരുമോളാണ്. അമ്മോശൻ സുബൈ നിസ്കാരത്തിന് ഉണർന്നാൽ ആ അമ്മോശന് സുബൈ നിസ്കാരം കഴിഞ്ഞ ഉടനെ നല്ല കട്ടൻ ചായ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു മരുമകളാണ്. അല്ലാതെ സുബൈക്ക് പോയിട്ട് ബാപ്പാ ബി കോമിൽ ഇങ്ങനെയുണ്ട്, എം ബി ബി എസ് ഇങ്ങനെയുണ്ട് എന്നെല്ലാം പറഞ്ഞാല് ബാപ്പാന്റെ കയ്യിൽ നിന്ന് അടികിട്ടു. അത് ഞാൻ പറഞ്ഞു വന്നത്, സ്വന്തം പെൺകുട്ടികൾക്ക് ബി കോം പഠിപ്പിച്ചാൽ പോരാ, ബി എ പഠിപ്പിച്ചാൽ പോരാ, ആർട്സ് പഠിപ്പിച്ചാൽ പോരാ, കോമേഴ്സ് പഠിപ്പിച്ചാൽ പോരാ, സയൻസ് പഠിപ്പിച്ചാൽ പോരാ,
കല്യാണം കഴിച്ചു കൊടുത്തതിന് ശേഷം നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ മകളെ കൊണ്ട് നിങ്ങൾക്കൊരു പ്രയാസവും ഉണ്ടാകാതിരിക്കാൻ വീട്ടുജോലി പഠിപ്പിച്ചു കൊടുത്തോളൂ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നതോ മുസ്ലിം സഹോദരിമാരെ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കാരണമായി ഒരിക്കലും ഇസ്ലാമിനൊരു ദുഷ്പേര് വരുത്തരുത്. പറഞ്ഞ വിഷയം മറക്കണ്ട, ഞാൻ അതിലേക്ക് തന്നെ മടങ്ങുകയാണ്. ഈ ചെറുപ്പക്കാരൻ വിദേശത്ത് നിന്ന് വിളിച്ചപ്പോ ഞാൻ ചോദിച്ചു, എന്തിനാണ് ഈ ഉമ്മ മകളെ വീട്ടിൽ താമസിക്കുന്നത്? അപ്പോഴാ പറഞ്ഞ മറുപടി, ഈ മകളും മകന്റെ ഭാര്യയും തമ്മിൽ പിണക്കത്തിലാണ്. മകനും മകളെ മകളും മകന്റെ ഭാര്യയും തമ്മിൽ പിണക്കത്തിലാണ്. എന്റെ നാട്ടിൽ മച്ചിൻചിമാർ എന്ന് പറയും. ഇവിടെ തന്നെ വരെ മകന്റെ ഭാര്യയും അതുപോലെ മകളും, അവർക്ക് എന്താ പറയാ? മച്ചുഞ്ചി. നിങ്ങളത് അറിയാത്തവർ, അങ്ങനത്തെ ഒന്നും ഇവിടെ ഇല്ലേ. അപ്പോ മച്ചിൻചിമാർ, ഈ മച്ചിൻചിമാർക്കിടയിൽ പ്രശ്ന വലിയ പ്രശ്നാണ്. ഈ അമ്മായിമ മരുമോള് മാത്രല്ല, ഈ അമ്മായി മരുമോള് എന്ന വിഷയത്തിലേക്ക് എത്താൻ കാരണം തന്നെ മച്ചിൻചിമാരാണ്. എന്താ കാരണം? സുബ്ഹാനല്ലാഹ്, ഞാൻ ഇന്നലെ തമ്പിനെ വക്കീൽ പ്രസംഗിക്കുമ്പോ ഞാൻ പറഞ്ഞു, ഈ ഒന്നിലധികം മരുമക്കളാണെങ്കിൽ അമ്മോശന്നെ ഈ മരുമക്കൾക്കിടയിൽ വലിയൊരു പ്രശ്നം ഉണ്ടാവാറുണ്ട്. എന്താ കാരണം? ഒരു മരുമകനോട് ചിലപ്പോ അമ്മായിമാക്ക് വലിയ സ്നേഹം ഉണ്ടാവും, മറ്റേ മരുമകനോട് അമ്മായിമാക്ക് ചിലപ്പോ സ്നേഹം കുറഞ്ഞിരിക്കും. പക്ഷേ അതിന്റെ പേരിൽ മരുമക്കൾക്കിടയിൽ വരെ പ്രശ്നമാണ്. പിന്നെ ആ പ്രശ്നം എത്തുന്നത് എവിടെക്കറിയോ? അവരെ ഭാര്യമാർക്കാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, പിന്നെ ഇനി കല്യാണം കഴിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കേണ്ടത്? ഒരു മോളുള്ള ബാപ്പാന്റെ കുട്ടീനെ കല്യാണം കഴിക്കണം എന്ന്. അപ്പൊ ഗൾഫിൽ നിന്ന് ഒരു സഹോദരൻ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദ് ഇതിപ്പോ നേരത്തെ തന്നെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനത് ചിന്തിക്കായിരുന്നു എന്ന്. ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. ഞാനത് തമാശക്ക് പറഞ്ഞതാണ്. ഇനിയിപ്പോ നിങ്ങൾ അതും കേട്ടിട്ട് ഒരു മകളുള്ള മാത്രം ബാപ്പാന്റെ മകളെ കെട്ടിയാല് ഒരു ഒന്നിലധികം പിന്നെ എല്ലാരും ഒന്നും കൊണ്ട് മാത്രമേ മതിയാകൂ. അങ്ങനെ ഒന്നും ചെയ്യണ്ട. ഞാനതൊരു തമാശക്ക് ജനങ്ങൾ ഉറക്കു തൂങ്ങാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോ മകളെ കൂടെ താമസിക്കാൻ കാരണം അതാണ്. എന്നിട്ട് ഈ ചെറുപ്പക്കാരൻ പറയണം, ഉസ്താദേ ആ മകളാണെങ്കിലോ അതാണ് എന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചത്. ആ മകളാണെങ്കിലോ ആ മകൾ ഉമ്മാനെ വല്ലാതെ വേദനിപ്പിക്കുന്നു. ചോദിക്കട്ടെ മക്കളെ, യുവത്വത്തിന്റെ പ്രസരിപ്പ് കാരണമായി പ്രായം ചെന്ന ഉമ്മാന്റെ മനസ്സ് വേദനിപ്പിക്കൽ എങ്ങനെ? ഉമ്മാനെ അടിക്കാൻ മനസ്സ് വരുന്നതെങ്ങനെ? ഇവിഷയകമായി ഞാൻ ഒരൊറ്റ ടിപ്സേ ഇവിടെ കൈമാറുന്നുള്ളൂ. സർവ മക്കളും മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്. അത് ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ, നിങ്ങളുടെ ബാപ്പാനെയും ഉമ്മാനെയും നിങ്ങളവരെ മനസ്സ് വേദനിപ്പിച്ചാൽ പിൽക്കാലത്ത് നിങ്ങളും ബാപ്പയാകുന്നൊരു കാലമുണ്ട്, നിങ്ങളും ഉമ്മയാകുന്നൊരു കാലമുണ്ട്. അക്കാലത്ത് നിങ്ങളുടെ മക്കള് നിങ്ങളെ മനസ്സ് വേദനിപ്പിക്കാതിരിക്കില്ല. അത് എന്തിന്റെ പ്രതിഫലമാണെന്നറിയാമോ? ഒരു കാലത്ത് നിങ്ങളുടെ ഉമ്മാന്റെയും ഉപ്പാന്റെയും മനസ്സ് നിങ്ങൾ വേദനിപ്പിച്ചവരല്ലേ? അതിന് പടച്ചറബ് നിങ്ങൾക്ക് തന്ന തിരിച്ചടിയാണ് കേട്ടോ. ഒരിക്കലും യുവാക്കൾ യുവതികൾ ഉമ്മമാരെ വേദനിപ്പിച്ചുകൂടാ, ഉപ്പമാരെ വേദനിപ്പിച്ചുകൂടാ. ഇനി ഞാൻ എന്റെ സംസാരം കേൾക്കുന്ന ഈമാനുള്ള ഉമ്മമാരോട് പറയട്ടെ, ഈമാനുള്ള സഹോദരിമാരോട് പറയട്ടെ, ഓ സഹോദരിമാരെ, പടച്ചറബ് നിങ്ങൾക്ക് തന്ന ആരോഗ്യമുണ്ടല്ലോ. ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ പഠിക്കാൻ പോയിട്ട് ഇസ്ലാമിന്റെ നിയമത്തിന് കടകവിരുദ്ധമായ ആശയങ്ങളിൽ നിങ്ങളുടെ ജീവിതം കഴിച്ചു കൂട്ടാനല്ല. നിങ്ങൾ മാതൃകയാക്കേണ്ടത് സിനിമാ നടിമാരെയല്ല, നിങ്ങൾ മാതൃകയാക്കാൻ പ്രാപ്തമായ എത്രയോ മഹതിമാരുണ്ടല്ലോ. ഇതുപോലെ നിങ്ങൾ വളരെ അച്ചടക്കത്തോടെ ജീവിച്ചാൽ പടച്ചറബ് നിങ്ങൾക്ക് തന്ന ആരോഗ്യത്തിന്റെ മഹത്വം മനസ്സിലാക്കി വളരെ അച്ചടക്കത്തോടെ നിങ്ങൾ ജീവിച്ചാലോ പടച്ചറബ് നിങ്ങളെ കൈവിടൂല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ്, ഓ ഉമ്മമാരെ, നിങ്ങളുടെ വസ്ത്രധാരണ അല്ലാഹു പൊരുത്തപ്പെട്ടതായിരിക്കട്ടെ. അല്ല പൊരുത്തപ്പെടാത്ത ഒരൊറ്റ വസ്ത്രധാരണ ഒരു മുസ്ലിം ഉമ്മാക്ക് യോജിച്ചതല്ല, ഒരു മുസ്ലിം സഹോദരിക്ക് യോജിച്ചതല്ല. അറിയാമോ ഉമ്മമാരെ, ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ ഹബീബായ നബി
രണ്ട് പേരും കൂടെ ഇരുന്ന് സംസാരിക്കുകയാണ്. ആ സംസാരിക്കുന്ന സമയത്ത് അസ്മാവരുകൾ നമ്മുടെ വേദിയിൽ വരുന്നു. അള്ളാഹു തആല തങ്ങളവരുകൾ ഉൾപ്പെടെയുള്ള നമ്മുടെ എല്ലാ സാദാത്തുക്കൾക്കും ഇജ്ജത്ത് വർദ്ധിപ്പിക്കുമാറാവട്ടെ. ബിബർക്കത്ത് ബിസ്മില്ലാഹി. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ. ഇൻഷാല്ലാ ഞാൻ എന്റെ സംസാരം നിർത്തും. തങ്ങളവരുകളുടെ ഉപദേശവും സംസാരവും ദുആയും ഒക്കെ ഇവിടെ നടക്കാൻ പോകുന്നുണ്ട്. സമയം തീരുന്നതിന് മുമ്പായി തന്നെ നമുക്ക് പരിപാടി നിർത്തണം. അത് എല്ലായിടത്തും കാണിച്ചു കൊടുത്ത പ്രസ്ഥാനമാണ് SSF. ഈ അടുത്ത് ഒരാൾ എന്നോട് പറഞ്ഞു, ഉസ്താദെ ഞങ്ങൾ പരിപാടിക്ക് വേണ്ടി പെർമിഷൻ വാങ്ങാൻ വേണ്ടി പോയി. അപ്പൊ ആ പെർമിഷന് വാങ്ങാൻ വേണ്ടി പോയപ്പോ SI ഉണ്ടായിരുന്നില്ല. കൊറേ പെർമിഷൻ കിട്ടാൻ വേണ്ടി കാത്തിരുന്നു. പിന്നെ പോലീസുമാര് പറഞ്ഞു, ഞങ്ങൾ പരിപാടി നടത്തിക്കോളി, നമുക്ക് ഉറപ്പാണ് നിങ്ങൾ നടത്തുന്ന പരിപാടിയിൽ ഒരു കുഴപ്പം ഉണ്ടാവില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്, അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് പരിപാടി നടത്തിക്കോളി. അത് SSF എല്ലായിടത്തും കാണിച്ചു കൊടുത്തതാണ്. അപ്പൊ അതുകൊണ്ട് ഇൻഷാല്ലാ ഇവിടെയും നമുക്കത് മാതൃകയാക്കണം. ഞാൻ എന്റെ സംസാരം പറഞ്ഞു വെച്ച വിഷയം അങ്ങ് പൂർത്തിയാക്കി നിർത്തുന്നു. ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹാ, അസ്മാ ബിന്ത് ഉമൈസ റളിയല്ലാഹു അൻഹാ, രണ്ട് പേരും ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ്. ഉമ്മമാരെ മനസ്സിലാക്കണം. അപ്പോഴാണ് ഒരു കാര്യം അസ്മാ ബിന്ത് ഉമൈസ റളിയല്ലാഹു അൻഹാ പറഞ്ഞു. ആ വാക്ക് ഫാത്തിമ ബീവി ശ്രദ്ധിച്ചില്ല. ശ്രദ്ധിക്കാതെയായപ്പോ അസ്മാ ബീവി ചോദിച്ചു, അല്ല ഫാത്തിമ, നിങ്ങൾ എന്തോ ഒരു കാര്യം ചിന്തിക്കുന്നുണ്ടല്ലോ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ പറഞ്ഞത്, ഓ അസ്മാ, ഇന്നീ അതഫക്കറു ഇദാ മിത്തു അനഗന അദഗദാ, ഇന്നീ അതഫക്കറു ഇദാ അനമിത്തു ഗദാ, ഞാനെങ്കാലും മരണപ്പെട്ടാൽ നാളെ നടക്കാൻ പോകുന്ന കാര്യമുണ്ടല്ലോ, അത് ഓർക്കുകയാ. അസ്മാ ബിന്ത് ഉമൈസ റളിയല്ലാഹു അൻഹാ ചോദിച്ചു, അല്ലയോ ഫാത്തിമ, എന്താണ് നാളെ നടക്കാൻ പോകുന്ന കാര്യം ഓർക്കുന്നത്? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ പറയാണ്, ഞാൻ എന്റെ ജീവിതത്തിൽ എന്റെ മുഖം തുറന്നു വെച്ചിട്ടില്ല. ഒരു അന്യ പുരുഷന് പോലും എന്റെ തല കാണിച്ചു കൊടുത്തിട്ടില്ല. ഓ ഉമ്മമാരെ, നിങ്ങളുടെ പെൺമക്കളുണ്ടല്ലോ, ഭൗതിക കലാലയങ്ങളിൽ പഠിക്കാൻ പോകുന്ന പെൺകുട്ടികൾ ഡബ്മാഷിലൂടെ വൈറലായി കൊണ്ടിരിക്കുകയാണ്, മ്യൂസിക്കലിയിലൂടെ വൈറലായി കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പുതിയ ഒരു കാര്യം പുറത്തിറങ്ങിയിട്ടുണ്ട്, അതിന്റെ പേരാണ് ടിക്ടോക്. തുടക്കത്തിൽ ഡബ്മാഷാണ്, ഇടയിൽ മ്യൂസിക്കലിയാണ്, ഇപ്പൊ ഇതാ എത്തിയിരിക്കുന്നു ടിക്ടോക്ക് എന്നത് കാസർഗോഡ് ജില്ലയിലാണെന്ന് ഞാൻ ഓർക്കുന്നു. ആ ടിക്ടോക്കിന്റെ പേരിൽ ഒരു ചെറുപ്പക്കാരന്റെ കല്യാണം വരെ മുടങ്ങിപ്പോയി എന്ന് ഔദ്യോഗികമായി ചാനലിൽ പുറത്തു വന്ന കാര്യമാണ്. എന്താണ് ടിക്ടോക്ക് എന്നറിയാമോ? അതാ പെൺകുട്ടി ഫേസ്ബുക്കിൽ വരികയാണ്, ചെറുപ്പക്കാരനും വരികയാണ്, എന്നിട്ടോ ഇവർ പരസ്പരം തമാശ പറയുകയാണ്, ചിലപ്പോ സിനിമാ നടന്മാരെ പോലെ അനുകരിക്കുകയാണ്, ഹീറോന്റെ സംസാരം സംസാരിക്കുകയാണ്, ഹീറോയിന്റെ വർത്തമാനം പറയുകയാണ്, ചിലപ്പോ തീരെ കേൾക്കാൻ പറ്റാത്ത വർത്തമാനം പറയാണ്. എന്നിട്ട് ഈ രണ്ട് വീഡിയോവും ഒരൊറ്റ വീഡിയോ പോലെ പാകപ്പെടുത്തിയിട്ട് ഫേസ്ബുക്കിലൂടെ അപ്ലോഡ് ചെയ്യുകയാണ്. എന്തേ ഇന്നത്തെ ചെറുപ്പക്കാർക്കും യുവതികൾക്കും ആവേശം? അതാ ഈമാനിലല്ല, ടിക്ടോക്കിലാണ് ആവേശം. ഒരിക്കലും നമ്മൾ അങ്ങനെ ആയി പോകരുത് ചെറുപ്പക്കാരെ. നമുക്ക് ആവേശം കിട്ടേണ്ടത് അതാ പള്ളിയിൽ സുബഹി ജമാഅത്തിന് പങ്കെടുക്കുമ്പോഴാണ്, അഞ്ച് നേരത്തെ നിസ്കാരത്തിന് പങ്കെടുക്കുമ്പോഴാണ്. ഒന്നും കൂടി പറഞ്ഞോട്ടെ, നമ്മുടെ മഹല്ല പള്ളിയിൽ ആഴ്ചയിൽ ഒരിക്കൽ സ്വലാത്ത് മജ്ലിസ് നടക്കുമ്പോ, മാസത്തിൽ ഒരിക്കൽ സ്വലാത്ത് മജ്ലിസ് നടക്കുമ്പോ ആ ആത്മീയ സദസ്സിൽ പങ്കെടുക്കാൻ
ആവേശം കാണിക്കണേ. വേറെ ചില ചെറുപ്പക്കാർക്ക് കഞ്ചാവിൽ വലിയ ആവേശമാണ്, മയക്കുമരുന്നിൽ വലിയ ആവേശമാണ്, ഭംഗിയിൽ വലിയ ആവേശമാണ്. ഓ ചെറുപ്പക്കാരാ, നീ മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോയാൽ, കഞ്ചാവിന് അടിമപ്പെട്ടു പോയാൽ, ബ്രൗൺ ഷുഗറിന് അടിമപ്പെട്ടു പോയാൽ നിനക്ക് ഖബറിൽ സ്വസ്ഥമായി കിടക്കാൻ പറ്റൂല. ആഖിറത്തിൽ നിനക്ക് രക്ഷയില്ല. നിങ്ങൾ മദ്യപാനികളാകരുതേ ചെറുപ്പക്കാരെ. ദുനിയാവിൽ മദ്യപിച്ചു പോയാൽ സ്വർഗത്തിൽ മദ്യപിക്കാൻ അവസരമില്ല. ഒരു കാര്യം കൂടി ചെറുപ്പക്കാരോട് ഞാൻ പറഞ്ഞ് എന്റെ ഇന്നത്തെ സംസാരം അങ്ങ് നിർത്തുകയാണ്. ഓ ചെറുപ്പക്കാരെ, ഇപ്പൊ യുവാക്കളെ വല്ലാതെ പിടികൂടിയിട്ടുള്ള ഒരു ഔട്ടിംഗ് ഉണ്ട്. അതിന്റെ പേരാണ് നൈറ്റ് ഔട്ടിംഗ് എന്നത്. ഞാൻ ഒരു സ്ഥലത്ത് വാദം പോയി, വാദനും പോയി മടങ്ങി വരികയാണ്. സർവ ചെറുപ്പക്കാരും മനസ്സിലാക്കണോ, വാദം കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് എനിക്ക് വല്ലാത്ത ദാഹം അനുഭവപ്പെട്ടു. അപ്പൊ ഞാൻ വണ്ടി ഓടിക്കുന്നയാളോട് പറഞ്ഞു, എവിടെയെങ്കിലും കുടിക്കാൻ കിട്ടിയാൽ താരല്ലായിരുന്നു, രാത്രി സമയത്ത് ആർക്കെങ്കിലും വിളിക്കാൻ പറ്റുമോ, ഞാൻ എനിക്ക് കുടിക്കാൻ വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ പോകുന്ന സമയത്ത് ഒരു കോഫി ഷോപ്പ് കണ്ടു. അപ്പൊ വണ്ടി ഓടിക്കുന്നയാൾ പറഞ്ഞു, കോഫി ഷോപ്പേ ഉള്ളു, വേറൊന്നും ഇല്ല. ഞാൻ പറഞ്ഞു, കോഫി ഷോപ്പല്ലേ, കള്ള് ഷോപ്പല്ലല്ലോ, വേറെ കുഴപ്പമില്ല. അപ്പൊ ഇയാളിവിടെ വണ്ടി നിർത്തി. അതാ കുടിക്കാൻ വേണ്ടി, കോഫി കുടിക്കാൻ വേണ്ടി കോഫി ഷോപ്പിന്റെ പുറത്തിങ്ങനെ നിൽക്കുമ്പോ ഒരു ടീം ചെറുപ്പക്കാർ എന്നെ കണ്ടപ്പോഴേക്ക് ഓടി വന്നു, എന്റെ കയ്യങ്ങ പിടിച്ചു, കെട്ടിപ്പിടിച്ചു. സുബാനുള്ള, ചിലപ്പോ ആ ചെറുപ്പക്കാരും കൂടി സംസാരം കേൾക്കുന്നുണ്ടാകും. എന്നോട് പറഞ്ഞു, ഉസ്താദേ ഞങ്ങളൊക്കെ നിങ്ങളെ ഫാൻസുകളാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ പരിചയമുണ്ടോ? അവർ പറഞ്ഞു, ഉസ്താദേ ഉസ്താദിന്റെ വാദം നിരന്തരം കേൾക്കുകയാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ അവരെന്നോട് ചോദിച്ചു, ഉസ്താദ് എവിടെ നിന്ന് വരികയാണ്? ഞാൻ പറഞ്ഞു, ഇന്ന ആ സ്ഥലത്ത് പരിപാടി എന്നാൽ കഴിഞ്ഞ് വരികയാണ്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്ന് വരികയാണ്? അപ്പൊ ഇവർ പറഞ്ഞു, എവിടെന്നും വരല്ല ഉസ്താദേ, വീട്ടിൽ ഇങ്ങനെ ഉറങ്ങാൻ നോക്കുമ്പോ ഉറക്കം വന്നില്ല. അപ്പൊ ഒരു നൈറ്റ് ഔട്ടിങ്ങിന് വന്നതാണ്. ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പദം കേട്ടത്. എന്താണ് നൈറ്റ് ഔട്ടിംഗ്? നൈറ്റ് എന്ന് പറഞ്ഞാൽ രാത്രി, ഔട്ടിംഗ് എന്ന് പറഞ്ഞാൽ പുറത്തു പോവാ. അപ്പൊ രാത്രി പുറത്തു പോവാ, അത് വല്ലാത്തൊരു ആവേശം. അതിന്റെ പേരാണ് യുഖാലു ലഹു നൈറ്റ് ഔട്ടിംഗ്. അതുകൊണ്ടാണല്ലോ ഇന്ന് എല്ലാ ചെറുപ്പക്കാരും രാത്രി പുറത്തല്ലേ, പകലുള്ളിലാണ്. നേരെ ഖിയാമത്താളാകുമ്പോ കാര്യങ്ങളൊക്കെ ഉൾട്ടാവൾട്ടായി വരുന്നാണ്. പകലെല്ലാ ചെറുപ്പക്കാരും ഉള്ളിലാ, ജോലിക്ക് പോകാൻ മനസ്സേരുന്നില്ല, ഉമ്മാക്ക് ചെലവിന് കൊടുക്കാൻ മനസ്സേരുന്നില്ല, എല്ലാ ചെറുപ്പക്കാരും ജോലിക്ക് പോകണം. ജോലിക്ക് പോകാതെ അലഞ്ഞു തിരിഞ്ഞ ഒരൊറ്റ ചെറുപ്പക്കാരനുണ്ടാകാൻ പാടില്ല. രാത്രിയോ വീട്ടിൽ ഉമ്മാന്റെ കൂടെയും ഉപ്പാന്റെ കൂടെയും കഴിയേണ്ട സമയത്ത് രാത്രി ഒരു ഒരു ഒടുക്കത്തെ ഒരു ഔട്ട് നൈറ്റിംഗ്, നൈറ്റ് ഔട്ടിംഗ്. അതാണ് ഔട്ട് നൈറ്റിംഗ് അല്ല, നൈറ്റ് ഔട്ടിംഗ് ആണ്. രാത്രി പുറത്തു പോവാ. ആ രാത്രിയിൽ പുറത്തു പോയാലാണ് കഞ്ചാവിന് അടിമപ്പെട്ടു പോകുന്നത്. അപ്പോഴാണ് ചെറുപ്പക്കാരെ നിങ്ങൾ കഞ്ചാവിന്റെ ആളുകളായി മാറുന്നത്. ഒരിക്കലും അങ്ങനെ ഒരു നൈറ്റ് ഔട്ടിങ്ങിന് പോകാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ വെറുപ്പുള്ള കാര്യമാണ്. അതാ വൽ കലാമ ബഅദൽ ഇശാ, ഇശ കഴിഞ്ഞാൽ വീട്ടിലെത്തിക്കൊള്ളണം. പിന്നെ ഇശാന് ശേഷം പുറത്തു പോയിട്ട് ഇങ്ങനെ ബൈക്കിലൂടെ പോയിട്ട് വർത്തമാനം പറയുന്ന ഒരു സ്വഭാവം മുത്തനധികം നബി സല്ലല്ലാഹു നിങ്ങൾക്ക് ഇഷ്ടമല്ല. ഒരിക്കലും നമ്മൾ അതിൽ പെട്ടു പോകരുത്. പറഞ്ഞു വന്ന വിഷയം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ മരണപ്പെട്ടാൽ അതാ ജീവിതകാലത്ത് ഒരൊറ്റ അന്യപുരുഷനും എന്റെ മുഖത്ത് നോക്കിയിട്ടില്ല, എന്റെ തലയിൽ നോക്കിയിട്ടില്ല, അതിനുള്ള അവസരമുണ്ടാക്കിയിട്ടില്ല. അതേ സമയത്ത് ഞാനങ്ങ് മരിച്ച് എന്റെ മയ്യത്ത് കട്ടിലിന്മേലെ വെച്ചാൽ ആ മയ്യത്ത് കട്ടില് മൂടാനൊന്നുമില്ലല്ലോ. പലരും വന്നിട്ട് എന്റെ മയ്യത്ത് പൊതിഞ്ഞിട്ടുള്ള കഫനിലേക്കങ്ങ് നോക്കുമ്പോ എന്റെ ശരീരം കാണുന്നില്ലെങ്കിലും അതിന്റെ ഭാഗങ്ങൾ ഇങ്ങനെ കഫൻ തുണിയിലൂടെ പുറത്തേക്ക് പ്രകടമാകുന്നുണ്ടല്ലോ. ഓ അസ്മാണ് ബിന്ദുഴുമീസ്, ഞാൻ അത് ഓർത്തുകൊണ്ട് ചിന്തിക്കുകയാണ്, കരയുകയാണ്. ഓ ഉമ്മമാരെ, ആ മഹതിമാരൊക്കെ ചിന്തിച്ചത് കണ്ടില്ലയോ? ഇത് കേട്ടപ്പോഴേക്ക് അസ്മാണ് ബിന്ദുഴുമീസ് റളിയല്ലാഹു അൻഹ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ സമാധാനിപ്പിക്കുകയാണ്. ഫാത്തിമ, ഫാത്തിമ വിഷമിക്കല്ല, ഹബ്ഷ എന്ന നാട്ടിലൊരു സ്വഭാവമുണ്ട്, മയ്യത്ത് കൊണ്ടുപോകുന്ന കട്ടിലുണ്ടല്ലോ, അതിനെ ഈത്തപ്പഴത്തിന്റെ മട്ടലുണ്ടല്ലോ, ആ മട്ടൽ കൊണ്ട് മൂടുന്നൊരു സ്വഭാവമുണ്ട്. ആ സ്വഭാവം നമുക്ക് മദീനയിലും ഉണ്ടാക്കാം. ഇതങ്ങ് കേട്ടപ്പോഴേക്ക് ഫാത്തിമ ബീവിക്ക് സന്തോഷമായി. അസ്മാഡ് ബിന്ദുഴുമൈസിനങ്ങ് ദുആക ചെയ്തു, ആ മഹതിമാരുടെ പിന്നിലണിനിരുന്ന് സ്വർഗത്തിലെത്താൻ എന്റെ സംസാരം കേൾക്കുന്ന
നിൽക്കുന്ന സർവ ഉമ്മമാരും സഹോദരിമാരും തയ്യാറാകണേ. ഞാൻ എന്റെ സംസാരം അങ്ങ് നിർത്തുകയാണ്. തങ്ങളവരുകൾ നമുക്ക് ഉപദേശിച്ചു തരും, ദുആക ചെയ്തു തരും. ചെറുപ്പക്കാരെ, എസ് എസ് എഫിന്റെ മെമ്പർഷിപ്പിന്റെ കാലമാണ്. ഈ പാവപ്പെട്ട ഞാൻ കാരണമായി, നിങ്ങൾ കാരണമായി ഒരുപാട് ചെറുപ്പക്കാർ എസ് എസ് എഫിലേക്ക് വരണം. അതിവിടെ മഹല്ലുകളിൽ ഭിന്നിപ്പുണ്ടാക്കാനല്ല, കുഴപ്പങ്ങൾ ഉണ്ടാക്കാനല്ല. എസ് എസ് എഫ് എന്ന മഹത്തായ പ്ലാറ്റ്ഫോമിലൂടെ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനാണ്. എത്ര നല്ല പ്രവർത്തനങ്ങൾ ഇവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്, എത്ര പാവങ്ങളെ കെട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ പലരും പലരും ഉണ്ട്. ഓ സഹോദരന്മാരെ, നിങ്ങൾ ആലോചിക്കണം. അതാ എസ് എസ് എഫിന്റെ സഹോദര സംഘടനയായ പ്രവാസികളായ ഇവരുടെ എല്ലാവരുടെയും കൂട്ടായ്മയായ ഈ നാട്ടിലെ നമ്മുടെ എല്ലാവരുടെയും അഭിമാന കൂട്ടായ്മയായ കർണാടക കൾച്ചറൽ ഫൗണ്ടേഷൻ കെ സി എഫ് എന്ന മഹത്തായ സംഘടന. ആ സംഘടനയുടെ നേതൃത്വത്തിൽ ഒരുപാട് പാവങ്ങളെ കെട്ടിച്ചയക്കുന്ന പ്രവർത്തനം ഈ വരുന്ന December 3 നടക്കുകയാണ്. അതേ ദിവസം തന്നെ എസ് എസ് എഫിന്റെ നേതൃത്വത്തിൽ അതാ വലിയ റാലി നടക്കുകയാണ്. അതേ ദിവസത്തിൽ തന്നെ എസ് ഒ എസിന്റെ നേതൃത്വത്തിൽ സമാപന ചടങ്ങ് നടക്കുകയാണ്. ആ പരിപാടികളെല്ലാം നിങ്ങളെ വിജയിപ്പിക്കണോ, എസ് എസ് എഫിലെ സജീവമാകണോ, മെമ്പർമാരെ കൂട്ടണോ. എല്ലാവരും മനസ്സിലാക്കേണ്ടത്, ഈ പാവപ്പെട്ട നൗഫൽ ചിന്തിക്കേണ്ടത്, എസ് എസ് എഫ് നൗഫലിന് ആവശ്യമാണ്, നൗഫലിന് എസ് എസ് എഫ് ആവശ്യമാണ്, നൗഫലിന് എസ് എസ് എഫ് ആവശ്യമാണ്, എസ് എസ് എഫിന് നൗഫലിന് ആവശ്യമില്ല. ഈ പാവപ്പെട്ട നൗഫൽ സഖാഫി ഖലസ എസ് എസ് എഫിന്റെ മെമ്പർഷിപ്പ് സ്വീകരിക്കാതിരുന്നാൽ, എസ് എസ് എഫിന് വേണ്ടി സംസാരിക്കാതിരുന്നാൽ, എസ് എസ് എഫിന് വേണ്ടി പ്രവർത്തിക്കാതിരുന്നാൽ, അതുകൊണ്ട് അതാ സംഘടനക്കൊരു കുറവും വരാറില്ല. അതേ സമയത്ത് ഞാൻ സംഘടനയിൽ പ്രവർത്തിക്കാതിരുന്നാൽ എല്ലാ കുറവും ഈ പാവപ്പെട്ട എനിക്കാണ്. ഇത് സർവ പ്രവർത്തകരും മനസ്സിലാക്കണം. ആ മനസ്സിലാക്കുമ്പോഴേ ഒരാളെയും വേദനിപ്പിക്കാതെ ഇഖ്ലാസിന്റെ സംഘടനാ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയൂ. ഓ ചെറുപ്പക്കാരെ, ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്ന മഹാന്മാരാരാണ്? ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ ഷൈഖുന കാന്തപുര ഉസ്താദ്, അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ഓ ചെറുപ്പക്കാരെ, ഇന്ന് ചെറിയ പ്രവർത്തനങ്ങൾ നാം നടത്തുമ്പോഴേക്ക് നമുക്ക് തളർച്ച വന്നുപോയി, ക്ഷീണം വന്നുപോയി. അതേ സമയത്ത് 80 നിൽക്കുന്ന പ്രായമുണ്ടായിട്ട് പോലും ഈ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരിക്കുന്ന അമരക്കാർ ഷൈഖുന സുൽത്താനുൽ ഉലമാ കാന്തപുര ഉസ്താദ് ഒരു യുവാവിനെ പോലെ ഓടി നടക്കുകയാണ്. ഒരിക്കലും അലിമീങ്ങളെ ചീത്ത പറയരുത്. ചില ആളുകൾക്ക് വാട്സപ്പിലൂടെ അലിമീങ്ങളെ ചീത്ത പറയൽ വലിയ ഹോബിയാണ്. എന്റെ സംസാരം കേൾക്കുന്ന യുവാക്കളോട് പറയട്ടെ, നമ്മൾ അത്തരക്കാരായിക്കൂടാ. സുൽത്താനുൽ ഉലമ ഇവിടെ ചെയ്ത സേവനങ്ങൾ എന്താണ്? പള്ളിയില്ലാത്തടത്ത് പള്ളിയുണ്ടാക്കി കൊടുത്തു. ആ കൈയെ കൊണ്ട് എത്ര പള്ളികൾക്കാണ് തറക്കല്ലിട്ടത്, എത്ര പള്ളികളെയാണ് തുറന്നുകൊടുത്തത്, എത്ര മദ്രസകൾക്കാണ് തറക്കല്ലിട്ടത്, എത്ര മദ്രസയാണ് തുറന്നുകൊടുത്തത്, എത്ര ഇന്റർനാഷണൽ കോൺഫറൻസുകളിലാണ് പങ്കെടുത്ത് പ്രബന്ധം അവതരിപ്പിച്ചത്. ഈ അടുത്ത് ഈജിപ്തിലെ കൈറോയിൽ നടന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിൽ വരെ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് എത്തിയ ഏക പണ്ഡിതനുണ്ടെങ്കിലും ഈ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായ ഷൈഖുന കാന്തപുരം ഉസ്താദാണ് കേട്ടോ. കേവലം പ്രവർത്തനം മാത്രമാണോ? അല്ല. ഇന്നലെ ബെള്ളാരയിൽ ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറയാണ്, ഉസ്താദിന്റെ നാവ് വല്ലാത്ത നാവാണ്, ആ നാവിനത്രയും വലിയ പവര് കിട്ടാനുള്ള കാരണം എന്തേ? ഇന്ന് ജീവിച്ചിരിപ്പുള്ള അലിമീങ്ങളെ കൂട്ടത്തിൽ ധാരാളം മുത്തല്ലിമീങ്ങളെ മുന്നിലിരുത്തിയിട്ട് എല്ലാ ദിവസവും ചിലപ്പോൾ ചില കുറഞ്ഞ ദിവസങ്ങൾ മുടങ്ങിപ്പോകുമെന്നല്ലാതെ അല്ലാത്ത എല്ലാ ദിവസങ്ങളിലും 1000 വരുന്ന ശിഷ്യന്മാരെ മുന്നിലിരുത്തി
ചെയ്തിട്ട് ഒരൊറ്റ സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹദീസിന്റെ സമാഹാര ഗ്രന്ഥമായ സ്വഹീഹുൽ ബുഖാരി ഓതിക്കൊടുക്കുന്ന ഒരു പണ്ഡിതൻ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിലും എസ് എസ് എഫ് കാരെ അഭിമാനിക്കാൻ വകുപ്പുണ്ട് കേട്ടോ. അത് ഈ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായ ശൈഖുന കാന്തപുരം ഉസ്താദാണ്. ആ ഉസ്താദിന്റെ നാവിന് ബറക്കത്തില്ലാതിരിക്കുമോ? ആ ഉസ്താദ് മന്ത്രിച്ചാല് ഫലം കിട്ടാതിരിക്കുമോ? ഇന്നലെ ബെള്ളാരയിൽ ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞതാണ്, ഉസ്താദേ എന്റെ ഭാര്യ ആദ്യത്തെ പ്രസവം അതാ സിസറിനാണ്, ഓപ്പറേഷനാണ്. രണ്ടാമത്തെ പ്രസവമായപ്പോ അടുത്തപ്പോ ഡോക്ടർമാർ എല്ലാ ഡോക്ടർമാരും പറഞ്ഞു അതാ ഇനിയും ഓപ്പറേഷൻ തന്നെയാണ്, നോർമൽ ഡെലിവറിക്ക് പ്രതീക്ഷയില്ല. അപ്പോഴാണ് ഉസ്താദ് വിദേശത്ത് വന്നത്. ഉസ്താദ് വിദേശത്ത് വന്നപ്പോ ഞാനൊരു കുപ്പിയിൽ വെള്ളം ചേർത്ത് ഒരു കുപ്പിയിൽ വെള്ളമാക്കിയിട്ട് ഞാനതങ്ങ് കൊണ്ടുപോയി ഉസ്താദിന്റെ കയ്യിലങ്ങ് കൊടുത്തു. കൊടുത്തിട്ട് പറഞ്ഞു, ഉസ്താദേ ഒന്ന് മന്ത്രിച്ചു തരണം, എന്റെ ഭാര്യ രണ്ടാമത്തെ ഗർഭിണിയാണ്, ആദ്യത്തെ ഗർഭം അതാ പ്രസവിച്ചത് ഓപ്പറേഷനാണ്, രണ്ടാമത്തതും ഓപ്പറേഷൻ അല്ലാതെ നോർമൽ ഡെലിവറിന് ഓപ്ഷൻ ഇല്ല എന്നാ ഡോക്ടർമാർ പറയണത്. ഉസ്താദ് ഒന്ന് മന്ത്രിച്ചു തന്നാൽ എനിക്ക് വലിയ പ്രതീക്ഷയാണ്. ഉസ്താദ് പറഞ്ഞു, രണ്ടാമത്തത് നോർമലാണ്, സിസറീൻ അല്ല. എന്നിട്ട് ഉസ്താദ് ആ വെള്ളത്തിലങ്ങ് മന്ത്രിച്ചു തന്നു. ആ വെള്ളം ഞാനതാ നാട്ടിലെത്തിച്ചിട്ട് എന്റെ ഭാര്യക്ക് കുടിക്കാൻ കൊടുത്തു. എന്റെ ഭാര്യയങ്ങതങ്ങ് കുടിച്ചു. എല്ലാ ഡോക്ടർമാരും കൈവിട്ടെങ്കിലും ഉസ്താദിന്റെ മന്ത്രത്തിന്റെ ബറക്കത്ത് കൊണ്ട് എന്റെ ഭാര്യ ഒന്നാമത്തത് സിസറിനായിട്ട് പോലും രണ്ടാമത്തത് നോർമൽ പ്രസവിച്ചു. ചെറുപ്പക്കാരന്റെ പേര് പറയേണ്ടി വന്നാലും ഞാൻ പറയുക തന്നെ ചെയ്തു, ഇത് വെറുതെ പറയുകയല്ല. അത്തരത്തിലുള്ള ആത്മീയ നേതാക്കൾ നമുക്ക് നേതൃത്വം നൽകുമ്പോ ആ പ്രസ്ഥാനത്തിലങ്ങ് അണിനിരന്ന് എസ് എസ് എഫിന് വേണ്ടി പ്രവർത്തിച്ചാൽ നമുക്ക് മഹാന്മാരെ ദുആട് കിട്ടും കേട്ടോ. മരിച്ചു കിടക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ നമ്മെ ഓർത്ത് നമുക്ക് തഹ്ലീൽ ചൊല്ലാൻ സാദാത്തുക്കളുടെയും മാലിമീങ്ങളുടെയും സാന്നിധ്യമുണ്ടാകും കേട്ടോ. അതിനു വേണ്ടി നമ്മുടെ പ്രവർത്തനമാകണമെന്ന് മാത്രം ഈ വൈകിയ വേളയിൽ ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. അർഹമുർ റഹീമീനായ അല്ലാഹ് സാധുക്കളായ നമ്മുടെ എസ് എസ് എഫിന്റെ കർമ്മധീരരായ പ്രവർത്തകർ പുത്തൂർ ശാഖ ഇവിടെ സംവിധാനിച്ചിട്ടുള്ള പരിപാടിയിലാണ് ഉള്ളത്. നീ ആ പ്രവർത്തകർക്ക് ബറക്കത്ത് നൽകണേ റഹ്മാനെ. ഈ സ്റ്റേജിലും സദസ്സിലുമായി ധാരാളം ഉമറാക്കളുണ്ട്, മോമിനീങ്ങളുണ്ട്, എസ് വൈ എസിന്റെ നേതാക്കളുണ്ട്, നേതാക്കളും പ്രവർത്തകരുമുണ്ട്, ഒരുപാട് പുരുഷന്മാരുണ്ട്, മറക്കപ്പുറത്തിരുന്ന് ഒരുപാട് ഉമ്മമാർ ഈ സംസാരം കേട്ടിരുന്നവരുണ്ട്. കർണാടക സുന്നി ഓൺലൈൻ ക്ലാസ് റൂമിലൂടെ ഒരുപാട് പ്രവാസികൾ വിദേശത്ത് നിന്ന് ഈ പരിപാടി സന്തോഷത്തോടെ കാണുന്നവരുണ്ട്. എല്ലാവർക്കും നീ ഖൈറ് നൽകണേ റഹ്മാനെ, സന്തോഷം നൽകണേ റഹ്മാനെ. കർണാടകക്കാരായ നമുക്ക് നീ പ്രവർത്തകർക്ക് നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്, എല്ലാ വിഷമങ്ങളും നീ തീർത്തു കൊടുക്കണേ റഹ്മാനെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ജീവിച്ച് മരണം ഖൈറായ സമയത്ത് ഈമാനോടുകൂടെ സ്വർഗം കണ്ട് മരിക്കാൻ തൗഫീഖ് ചെയ്യണേ റഹ്മാനെ എന്ന് ദുആ ചെയ്ത് ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. ഈ കൂർണടുക്ക പള്ളി പരിസരത്ത് സംസാരിക്കുമ്പോൾ എനിക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത രണ്ട് വ്യക്തിത്വങ്ങളുണ്ട്. ഈ പാവപ്പെട്ട ഞാൻ ബൈത്തടുക്കയിൽ ഖിദ്മത്ത് എടുക്കുന്ന സമയത്ത് എന്നോട് വലിയ സ്നേഹത്തിലും ബന്ധത്തിലും ഉണ്ടായിരുന്ന രണ്ട് പേര് ജ്യേഷ്ഠാനുജന്മാർ, ഒന്ന് മർഹൂം ഉമർ ഹാജി, മറ്റൊന്ന് അബ്ദുറഹ്മാൻ ഹാജി. അള്ളാഹുവേ ഇന്നവർ നമ്മോടൊപ്പമില്ല. ഒരുപക്ഷെ അവരിന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ പാവപ്പെട്ട ഞാൻ ഇവിടെ സംസാരിക്കാൻ വരുന്നു എന്നറിഞ്ഞാൽ തീർച്ചയായും ഈ വേദിയിൽ അവരെയും കാണുമായിരുന്നു. പക്ഷെ ഇന്ന് അവർ നമ്മോടൊപ്പമില്ല. ആ രണ്ട് കൂട്ടുകാരുടെയും പരലോക ജീവിതം നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ. അവരുടെ മക്കൾക്ക് നീ ഖൈർ നൽകണേ റഹ്മാനെ.
ഉമർ ഹാജി ബൈത്തടക്കയിൽ വന്നാൽ എപ്പോഴും എന്നെ വിളിക്കുന്നത് തന്നെ ഉമ്മ ഉമ്മ എന്നാണ്, ഉമ്മ എന്നാണ് എന്നെ വിളിക്കൽ തന്നെ. എന്നൊരു മൂപ്പർ പറയാണ്, ഉമ്മ എന്ന് പറയാൻ കാരണം പള്ളിയിലെ ഉസ്താദ് ആ നാട്ടിലെ എല്ലാവരുടെയും ഉമ്മമാരാ എന്നാണ് മൂപ്പർ പറഞ്ഞത്. അങ്ങനെയാണ് ബൈത്തടക്കത്തെ ഉസ്താദ് ആയതുകൊണ്ട് ഉസ്താദ് നമ്മളെ ഉമ്മയാണ് എന്ന് പറഞ്ഞു. അബ്ദുറഹ്മാൻ ഹാജി ആദ്യം വഫാത്തായപ്പോൾ ഞാൻ അവരെ വീട്ടിൽ വന്നപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് രണ്ടുമ്മ ഉണ്ടായിരുന്നു. ഒന്നെന്റെ സഹോദരൻ അബ്ദുറഹ്മാൻ മരിച്ചു, ഇനി എനിക്കുള്ളത് എന്റെ ഈ ഉമ്മ മാത്രമാണെന്ന് പറഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. പക്ഷെ ആ കെട്ടിപ്പിടിച്ച സമയത്തൊന്നും ഞാൻ കരുതിയില്ല ഉമർ ഹാജി മരണപ്പെട്ടു പോകും വളരെ പെട്ടെന്ന് എന്ന്. പക്ഷെ അള്ളാഹു തആല അവർക്ക് മരണമായിരിക്കും ഖൈറായി വെച്ചിരുന്നത്. അള്ളാഹു അവരുടെ പരലോക ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ഇങ്ങനെ ഒരുപാട് പേര് നമുക്ക് ദുആ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ ബൈത്തടക്കയിലെ ഹമീദാജിയുടെ സഹോദരൻ യൂസുഫ് ഹാജി വലിയ ബന്ധമുള്ളവരായിരുന്നു. അവർ മരിച്ചപ്പോൾ ഞാൻ അവിടെ പോയിരുന്നു. അന്ന് ഞാൻ ഉമറാജിയുടെ ഖബറും സിയാറത്ത് ചെയ്തിരുന്നു. അള്ളാഹു തആല അവരുടെയൊക്കെ പരലോക ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ഈ പരിപാടി ഇവിടെ നടക്കുമ്പോൾ ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റാത്ത ഉമറാക്കളിൽ പുത്തൂർ പരിസരത്തിൽ നമുക്കെപ്പോഴും ആവേശം പകർന്നു തന്നിരുന്ന, ഇന്ന് ഏത് പരിപാടികൾ ഉണ്ടെങ്കിലും അതിന്റെയൊക്കെ സജീവമായി മുന്നിലുണ്ടാകേണ്ടിയിരുന്ന നമ്മുടെ കർണാടക സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പർമാരിൽ ഒരാള്, പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ ഹാജി ഷാക്കിർ ഹാജി ഉൾപ്പെടെയുള്ളവരുടെ കൂടെ ഞാനൊരു സുന്നത്ത് ജമാഅത്തിന്റെ ഒരു പള്ളിയുണ്ട്. അപ്പൊ അവിടുത്തെ ഒരാൾ എന്നോട് പറഞ്ഞ, പള്ളി വരാൻ ഏറ്റവും കൂടുതൽ ആവേശം കാണിച്ചത് മർഹൂൻ ഉസ്മാൻ ഹാജിയാണ് മിത്തൂർ എന്ന് പറഞ്ഞു. അള്ളാഹുവേ ആ ഉസ്മാൻ ഹാജിയുടെ ദറജ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. എന്നിട്ട് അവിടെ ഉള്ള ഒരാൾ എന്നോട് പറഞ്ഞു, എന്താ ഉസ്താദെ ഉസ്മാൻ ഹാജി മരിച്ചപ്പോൾ ജനങ്ങൾ ഒഴുകിയെത്തിയത്, എന്ത് ആളുകളാണ്? ഞാൻ ചോദിച്ചു, നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നു? ഞാൻ ഉണ്ടായിരുന്നു. ആ രൂപത്തിലുള്ള മരണം അള്ളാഹു നമുക്ക് എല്ലാവർക്കും തരട്ടെ. ഉസ്മാൻ ഹാജി ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും ഖബറുകൾ അള്ളാഹു സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ. ഈ ഉള്ളവന്റെ പിതാവ് ഉൾപ്പെടെ നമ്മിൽപ്പെട്ട പലരും മരണപ്പെട്ടിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ബഹുമാനപ്പെട്ട തങ്ങൾ അവരുകൾ ദുആ ചെയ്യും. നമ്മുടെ മാതാപിതാക്കളിൽ പലരും രോഗികളാണ്. എന്നോട് ഞാൻ എല്ലാ സ്റ്റേജിലും ഒരു സഹോദരിക്ക് വേണ്ടി ദുആ ചെയ്യാമെന്ന് വാക്കുകൊടുത്തിട്ടുണ്ട്. നമ്മുടെ മൂടബിദ്ര ദിക്ര എന്ന മഹത്തായ സ്ഥാപനം അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നല്ലൊരു പള്ളിയും അപ്പള്ളിയിൽ നല്ലൊരു ദർസും ഇപ്പോ എല്ലാ മൂന്ന് മാസത്തിലൊരിക്കൽ ജലാലിയ റാത്തീബും നടക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ജലാലിയ റാത്തീബ് 19-ാം തീയതി നടന്നു. അത് സി മീഡിയയിലുണ്ട്. നിങ്ങളൊക്കെ സൗകര്യമുണ്ടെങ്കിൽ കേൾക്കണം. നമ്മുടെ KSOCR ഒരുപാട് പരിപാടികൾ ലൈവായി സംപ്രേഷണം ചെയ്യുന്ന ഓൺലൈൻ സംവിധാനമാണ്. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യുന്നു. നേതൃത്വം നൽകുന്ന റയീസുൽ ഉലമ, സുൽത്താനുൽ ഉലമ, അതുപോലെ തന്നെ കർണാടകയിലെ നമ്മുടെ നേതൃത്വമായ ബഹുമാനപ്പെട്ട കൂറത്ത് തങ്ങളാപ്പ ഇന്ന് നമ്മുടെ പരിപാടിക്ക് വരേണ്ടിയിരുന്നു. പക്ഷേ അസൗകര്യം കാരണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അള്ളാഹു അവർക്കൊക്കെ ബർക്കത്ത് നൽകട്ടെ, ആഫിയത്ത് നൽകട്ടെ. ആദരണീയരായ ബേക്കൽ ഉസ്താദ്, മാണി ഉസ്താദ്, അതുപോലെ തന്നെ അബ്ബാസ് ഉസ്താദ് തുടങ്ങിയിട്ടുള്ള നമ്മുടെ എല്ലാ നേതൃത്വത്തിനും അള്ളാഹു ആഫിയത്ത് വർദ്ധിപ്പിക്കട്ടെ. SYS SSF ജമിയത്തുൽ മുഅല്ലിമീന്റെയും സുന്നി മാനേജ്മെന്റ് അസോസിയേഷന്റെയും കോർഡിനേഷന്റെയും എല്ലാ നേതാക്കൾക്കും അള്ളാഹു തആല ബർക്കത്ത് നൽകട്ടെ. ഈ അടുത്ത് നമ്മോട് വിട പറഞ്ഞ മുഹസിൻ എന്ന KC നഗറിലെ പ്രവർത്തകൻ, കൊണ്ടങ്കേരിയിലെ നുഅ്മാൻ എന്ന പ്രവർത്തകൻ, അങ്ങനെ പലരും ഉണ്ട്. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ഈ വേദിയിൽ ധാരാളം ഉമറാക്കളുണ്ട്. എല്ലാവർക്കും തങ്ങളവരുകൾ ദുആ ചെയ്യും. ആദരണീയരായ ഹദ്ദാദ് തങ്ങൾ അൽഹംദുലില്ലാ നമുക്കിവിടെ ആത്മീയ നേതൃത്വം നൽകാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. ചെറുപ്പം പഠിക്കുന്ന കാലം തൊട്ട് തന്നെ നാം പരസ്പരം കൂട്ടുകാരാണ്. ഇന്ന് അൽഹംദുലില്ലാ കാവുവിൽ ബദ്രിയ മജ്ലിസിന് നേതൃത്വം നൽകുന്നു, പെരിയടക്കത്തും നേതൃത്വം നൽകുന്നു. ഒരുപാട് തവണ ഈ പാവപ്പെട്ട എന്നെ ക്ഷണിച്ചിട്ടുണ്ട്. എനിക്ക് കാവിൽ പോയി പ്രസംഗിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്, പക്ഷെ പെരിയടക്കത്ത് പോകാൻ കഴിഞ്ഞിട്ടില്ല. അതിനൊരു സമയം വരുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് തങ്ങൾക്ക് എന്നോടൊന്നും വെറുപ്പ് തോന്നരുത് എന്ന് വളരെ വിനയത്തിന്റെ ഭാഷയിൽ പറയുന്നു. അള്ളാഹു തആല തങ്ങളവരുകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. പഠിക്കുന്ന സമയത്ത് തന്നെ നല്ല കിതാബ് തിരിയുന്ന തങ്ങളാണ്. എന്നിട്ട് നിൽക്കുമ്പോ തങ്ങളവരുകൾ ഉസ്താദിന്റെ ശിഷ്യന്മാരെ ദർസിൽ പഠിച്ചവരാണ്. തങ്ങളെ നാട്ടിലാണ് ഞാൻ പഠിച്ചത്, ചെമ്മാട്ട് പള്ളിയിൽ. അങ്ങനെ ഒരു ബന്ധം നമുക്കുണ്ട്. അള്ളാഹു തആല തങ്ങളവരുകൾക്ക് ഇനിയും ദീർഘകാലം നമുക്ക് നേതൃത്വം നൽകാൻ ആഫിയത്തും ഹിമ്മത്തും വർദ്ധിപ്പിക്കട്ടെ എന്ന് മാത്രം ദുആ ചെയ്തു നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണമെന്ന് പറയുന്നു. അബ്ദുൽ ഹമീദ് സഖാഫി എന്ന സൗദി അറേബ്യയിലെ ഒരു ഉസ്താദ് തന്റെ ജ്യേഷ്ഠന്റെ മകൾ നമ്മുടെ ദിക്റയെ വല്ലാതെ സ്നേഹിക്കുകയും എത്ര ചോദിച്ചാലും പൈസ തന്ന് സഹായിക്കുന്ന ഒരു നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠന്റെ മകൾ 17 വയസ്സ് മാത്രമുള്ള ഒരു സഹോദരി, തങ്ങൾക്ക് ദുആ ചെയ്യാൻ ഞാൻ ഓർമ്മിക്കുന്നു എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു മാത്രമാണ്. രണ്ട് കണ്ണും വലിയ പ്രയാസത്തിലാണ്. ആ കണ്ണും
രണ്ട് കണ്ണും വലിയ പ്രയാസത്തിലാണ്. ആ കണ്ണിന്റെ ഉള്ളിൽ നിന്നൊരു ദ്രാവകം ഇങ്ങനെ പുറത്തു വരുന്നു. സഹിക്കാൻ കഴിയുന്നില്ല. കല്യാണം കഴിക്കാത്ത 17 വയസ്സുള്ള ഒരു സഹോദരി, ഉസ്താദേ പോകുന്ന സദസ്സിലെല്ലാം ദുആക് ചെയ്യണം, നല്ലവരാമീൻ പറയല്ലോ എന്നും പറഞ്ഞ് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ഒരൊറ്റ സ്റ്റേജും ഇനി അത് ശിഫയാകാത്ത ഒരൊറ്റ സ്റ്റേജിൽ നിന്നും ഞാൻ ഇറങ്ങൂല എന്ന് ഞാൻ അവിടെ നിന്ന് പറഞ്ഞു. ദുആക് ചെയ്യാതെ ഇറങ്ങൂല. ഇവിടെയും ദുആക് ചെയ്യുന്നു. തങ്ങളെ വരികൾ പ്രത്യേകിച്ച് ദുആക് ചെയ്യും ഇൻഷാ അല്ലാഹ്. ആ സഹോദരിക്ക് അല്ലാഹു കാമിലായ ശിഫ നൽകട്ടെ. ഇന്ന് രാവിലെ എന്ന് ഓർക്കുന്നു എന്നെ അറിയിച്ചു. മംഗലാപുരത്ത് ഡോക്ടർമാര് ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. ട്രീറ്റ്മെന്റ് കൊണ്ട് ഫലം കണ്ടില്ല എന്ന് കണ്ടാൽ ചെന്നൈയിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, ഫലം കാണുന്നുണ്ട്. ട്രീറ്റ്മെന്റ് കൊണ്ട് ഫലം കാണുന്നുണ്ട്. ഇനിയും ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. നിങ്ങളെപ്പോലെയുള്ള മോമിനീങ്ങളെ ദുആ കൊണ്ടാണ് അതൊക്കെ കിട്ടുന്നത്. അല്ലാഹുവേ, ഈ മോമിനീങ്ങളുടെയും ഉമ്മമാരുടെയും സഹോദരിമാരുടെയും ബർക്കത്ത് കൊണ്ട് ആ സഹോദരിക്ക് കാമിലായ ശിഫ നൽകണേ റഹ്മാനെ. നമ്മുടെ മഹത്തായ പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിൽ അഗ്രഗണ്യരായ ആദരണീയരായ ബദറു സാദാത്ത്, സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങൾ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. വൈസനിയം അവിടുന്ന് നേതൃത്വത്തിൽ നടക്കുന്ന മഅദിൻ എന്ന മഹത്തായ സ്ഥാപനം, അതിന്റെ 20ാം വാർഷികം വൈസനിയം ഈ വരുന്ന December 27, 28, 29, 30 തീയതികളിൽ നടക്കുകയാണ്. 3 ക്യാമ്പസുകളിലായി 30 സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന, വളരെ ചെറിയ കാലത്തിൽ വലിയ വിപ്ലവം സൃഷ്ടിച്ച മഹത്തായ സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന്റെ സമ്മേളനത്തിൽ നിങ്ങൾ എല്ലാവരും കൈകോർക്കണം. തങ്ങളവരുകൾ പോകുന്ന എല്ലാ വേദിയിലും അറിയിക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് അറിയിക്കുകയാണ്. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു.